أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم صدق الله مولانا العلي العظيم ندعوك رب تضرعا وتذللا بأسمائك الحسنى إليك توسلا وبسيد المختار ثم ذوي العلا من أهل بدر المكرمين إلهنا أجل بفتح منك يا رحماننا يا أهل بدر كلكم كونوا لنا شفعاء في تحصيلنا مأمولنا عند الإله الحاكم المرجولنا شفعهم الدارين فينا ربنا أجل بفتح منك يا رحماننا الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഇൽമിൻ്റെയും സ്വലാത്ത് ദിക്ർ ദുആഇൻ്റെയും മജ്ലിസിൽ സയ്യിദന്മാർ ആലിമീങ്ങൾ നാട്ടിലെ കാരണവന്മാർ ഇങ്ങനെ ധാരാളം സ്നേഹനിധികളായ ഉമ്മബങ്ങന്മാർ ഇവിടെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിച്ച നമുക്കെല്ലാം കുടുംബസമേതം സ്നേഹജനങ്ങൾ ഒന്നിച്ച് സുഖലോക സ്വർഗത്തിൽ കൂടാൻ അവസരം നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സഭയിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ട്, പക്ഷേ പ്രായം, രോഗം, ഗർഭം, പ്രസവമൊക്കെ ആയിട്ട് വരാൻ സാധിക്കാത്തവർക്ക് കൂടി ഈ സദസ്സിൻ്റെ ബറക്കത്ത് നീ നൽകണേ അല്ലാ. നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലുമായി നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട പല ആളുകളും ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജിലും വീടുകളിലുമൊക്കെ പലവിധ രോഗത്തിനടിമപ്പെട്ട് കഴിയുന്നുണ്ട്. അല്ലാഹുവേ, നീ ആഫിയത്തും ശിഫാവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇത്തരം ഒരു വലിയ സഭയിൽ കൂടുമ്പോൾ നമ്മെ നാമാക്കി വളർത്തിയെടുത്ത മാതാപിതാക്കളും ഉസ്താദുമാരും രക്തബന്ധത്തിലും വിവാഹബന്ധത്തിലും സംഘടനാ സ്ഥാപന ബന്ധങ്ങളിലുമൊക്കെ നമ്മോടൊപ്പം നിന്ന് പലരും മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ ഈ ദുആ അവരെ ഖബറിലേക്കൊരു തണലാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇവിടെ വഅള് നടന്നിട്ടുണ്ട്. നാളെ ബഹുമാന്യരായ തങ്ങളവറുകൾ വന്ന് ഇത് സമാപിക്കും. വഅള് കേൾക്കുക എന്നത് പറയുന്നത് പോലെ തന്നെ ഒരു ഇബാദത്താണ്. ഇൽമ് പറയുന്നത് ഇബാദത്താണ്, കേൾക്കുന്നതും ഇബാദത്താണ്. പക്ഷെ പറയുന്ന ആൾക്ക് ജനങ്ങൾക്കത് ഫലപ്പെടണം എന്ന നിയ്യത്ത് വേണം. കേൾക്കുന്ന ആൾക്ക് എനിക്കതെൻ്റെ ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകരിക്കണം എന്ന നിയ്യത്ത് അവർക്കും വേണം. എങ്കിൽ മാത്രമേ
അള്ളാഹു പൊരുത്തപ്പെട്ടത് ആവുകയുള്ളൂ. നാട്ടിലൊരു വയലൊക്കെ ഉണ്ടാകുമ്പം ഞാനെങ്ങനെ പോകാതിരിക്ക എന്ന് വന്ന ആളുകൾ, ഇവരൊക്കെ നോട്ടീസൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ വിതരണം ചെയ്തിട്ട് പിന്നെ ഞാനെങ്ങനെ പോകാതിരിക്ക എന്ന് ഞാനും, നമുക്ക് രണ്ട് കൂട്ടർക്കും നമ്മളെ സമയമാണ് പോയി കിട്ടുന്നല്ലാതെ വലഭാഗത്തെ മരക്ക് അത് എഴുതി വെക്കൂല. വലഭാഗത്തെ മരക്ക് എഴുതി വെക്കണമെങ്കിൽ ഇത് പടച്ചവനെ വിചാരിച്ച് നടത്തുന്ന കാര്യമാണ് എന്ന് സംഘാടകർക്ക് വേണം, പറയുന്ന എനിക്ക് വേണം, കേൾക്കുന്ന നമുക്കെല്ലാവർക്കും വേണം. മെഡിക്കൽ ഷോപ്പിൽ പോയാൽ നമുക്ക് 50 കാശ് മുതൽ എത്ര പൈസ കൊടുത്താലും ഗുളിക കിട്ടും. ആ ഗുളിക ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇവിടും വായിലേക്ക് ഇടാൻ വളരെ എളുപ്പമാണ് അല്ലേ? പക്ഷേ ആ ഗുളിക ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയി നോക്കണം, എത്ര അധ്വാനിച്ചിട്ടാണ്, എത്ര മനസ്സ് വർക്ക് ചെയ്തിട്ടാണ്, എത്ര മനുഷ്യ വിഭവശേഷി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതൊരു ഗുളികയാക്കി നമ്മുടെ കയ്യിൽ കിട്ടിയത്, ഒരു ക്യാപ്സൂൾ. നമുക്കിപ്പോൾ അത് പൊട്ടിച്ച്, പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. ഒരു കോഴി മുട്ടയിടാൻ സമയത്ത് നമ്മുടെ വീട്ടിലൂടെ ഇങ്ങനെ കോഴി വരും, ഒരു പട്ടക്കോഴി ഇങ്ങനെ പടക്കോഴി നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് കൊക്കൊക്കോ കൊക്കൊക്കോ, ഈ മുട്ട എവിടെ വെക്കേണ്ടത് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചിട്ട്, അപ്പോൾ നമ്മളാരും അതിനെ മെയിൻറ്റ് ചെയ്യാറില്ല. കോഴി തന്നെ നല്ലൊരു സ്ഥലം കണ്ടെത്തി സുരക്ഷിതമായി മുട്ടയിട്ടു, അപ്പോൾ ഒരു ചങ്ങാതി ഓടിച്ചെന്ന് ആ മുട്ട എടുത്തിട്ട് ഒന്ന് മുട്ടിയിട്ട് വിസ്മില്ല, എനിക്ക് എളുപ്പത്തിൽ കുടിക്കാൻ സാധിക്കും. അപ്പോഴാണ് കോഴി ഇങ്ങനെ വിചാരിക്കുന്നത് ഇടാനുള്ള വിഷമം എനിക്കല്ലേ അറിയുള്ളൂ. ഈ രണ്ട് നാടൻ ഉദാഹരണം നിങ്ങൾക്ക് ബോധ്യപ്പെടുമെങ്കിൽ ഒരു ഉസ്താദ് ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകരിക്കണം എന്നുദ്ദേശിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചാൽ അതിന് ആ കിതാബ് നോക്കി, മറ്റേ കിതാബ് നോക്കി, ആ ആയത്ത് നോക്കി, ഈ തഫ്സീർ നോക്കി, ആ ഹദീസ് നോക്കി, അതാദ്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് നല്ലപോലെ സൂക്ഷിച്ചു വെക്കണം. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പറയണം. അത് ഓർത്തെടുത്ത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യമാണ്, പിഴവ് സംഭവിക്കാതെ അത് സൂക്ഷിക്കണം. അങ്ങനെ പറയാൻ വിചാരിച്ചാൽ അത് ഗുളിക ഫാക്ടറിയിൽ പോയതുപോലെ അതിന് അധ്വാനമുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെയും എൻ്റെയും ഇവിടെ കൂടിയിരിക്കുന്ന മൊത്തം സഹോദരീ സഹോദരങ്ങൾ 1000 പേരുണ്ടെങ്കിൽ, 2 മണിക്കൂറാണ് നാം ചെലവഴിക്കുന്നതെങ്കിൽ 1000 ആളുകളുടേത് 1000 ആളുകൾ ഈ 2 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ എത്ര മണിക്കൂറായി? അതെത്ര ദിവസത്തിൻ്റെ കതിറാണ്? എങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയത്തെ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഫലപ്പെടണ്ടേ? അള്ളാഹു നമ്മുടെ സഭ കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓഫ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നോട് സഹകരിച്ച് ഒരു വിരുന്നുകാരൻ എന്ന നിലക്ക് ഞാനാളെന്നിപ്പോടെ പുതിയാപ്പിള, അതുകൊണ്ട് പുതിയാപ്പിളിനെ ബഹുമാനിച്ചിട്ട് നിങ്ങളും ഒക്കെ ഒന്ന് സൈലൻ്റാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 10 മണിക്ക് നിർത്തണോ? ഞാൻ 10 മണിക്ക് നിർത്താം. നിങ്ങൾക്ക് 12 മണിക്ക് നിർത്തിയാൽ മതിയോ? എന്നാൽ ഞാൻ 12 മണിക്ക് നിർത്താം. ഒരാളായാലും 1000 ആളായാലും ശ്രദ്ധിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇത് ഫലപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആവശ്യമുള്ള ഡ്യൂട്ടി സ്ഥലത്ത് നിർണയിച്ച ആളുകളല്ലാത്തവരൊക്കെ കസേരയിൽ വന്നിരിക്കുക. ഒരു സ്ഥലത്ത് നിശ്ചയിച്ചിരിക്കുന്ന വളണ്ടിയർമാർ അവിടെ ശ്രദ്ധിക്കുക, വഴുത് കേട്ടുകൊണ്ട്. അപ്പം നമുക്കിതൊക്കെ ഫലപ്പെടും. എത്ര രൂപ ചെലവഴിച്ചിട്ടാണ് ഈ സംഗതികളൊക്കെ, സ്റ്റേജും ലൈറ്റും ഈ പന്തലും വലിയ സംവിധാനങ്ങളാണ്. അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ സാന്ത്വന പ്രവർത്തകന്മാർക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ, നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെയുള്ള ചെറുപ്പക്കാർ സാന്ത്വനത്തിൻ്റെ പേരിൽ, SYS സാന്ത്വനത്തിൻ്റെ പേരിൽ ഇവിടെ മരണ വീടുകളും രോഗത്തിൽ കിടക്കുന്നവരും അവശത അനുഭവിക്കുന്നവരും കഷ്ടപ്പാടുള്ളവരും ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവരുമായ ആളുകളെ കണ്ണീരൊപ്പുന്ന സേവനം നല്ലപോലെ ചെയ്യുന്നുണ്ട്. അള്ളാഹുവേ, ഈ നാട്ടിൻ്റെ നാടിമുടിപ്പ് മനസ്സിലാക്കി ഈ സേവനം ചെയ്യുന്ന ആളുകൾക്ക് ഖൈറായതെല്ലാം നീ നൽകണേ അള്ളാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിലും ഇന്ന് ഭൂമിയിലും നാളെ ഖബറിലും മറ്റന്നാൾ മഹ്ശറിലും അല്ലാഹു തആല വേണ്ടുക വെച്ച മുഴുവൻ സ്ഥലങ്ങളിലും നമുക്കൊരു വെളിച്ചമായി, നമുക്കൊരു വഴികാട്ടിയായി, നമുക്കൊരു സംരക്ഷകനായി, നമുക്കൊരു സഹപാഠിയായി, നമുക്കൊരു കൂട്ടുകാരനായി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയത് നമുക്ക് നൽകിയിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ ആണ്. ഗർഭിണിയായ ഒരു ഉമ്മ ഗർഭകാലത്ത് ഖുർആൻ ഓതുമ്പോൾ, ദിക്ർ സ്വലാത്ത് ചൊല്ലുമ്പോൾ വയറ്റിലിരിക്കുന്ന കുട്ടി അത് കേൾക്കാൻ തുടങ്ങും. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇന്ദ്രിയ ബീജം പിന്നീട് രക്തകഷ്ണമായിട്ടും മാംസകഷ്ണമായിട്ടും അതിന് എല്ലുകൾ പൊതിഞ്ഞ് നാലാം മാസത്തിൽ ജീവൻ നൽകിക്കഴിഞ്ഞാൽ അവയവങ്ങൾ ഓരോന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിൽ ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കേൾവിയാണ്. ഭൂമിയിൽ വന്നാലും ആദ്യം പ്രവർത്തിക്കാൻ തുടങ്ങിയത് കേൾവിയാണ്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവസാനം പ്രവർത്തിക്കുന്നതും കേൾവിയാണ്. ഇന്ന സംഅ വൽ ബസറ, ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളെ പരിചയപ്പെടുത്തി ഖുർആൻ പറഞ്ഞിടത്തെല്ലാം ആദ്യം പറയുന്നത് ഇന്ന സംഅ, കേൾവി എന്നതാണ്. അപ്പൊ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാം കേട്ടതാണ് ഖുർആൻ. ഭൂമിയിൽ വന്നിട്ട് നാം കേട്ടതും പഠിച്ചതും ഓതിയതുമാണ് ഖുർആൻ. ഗർഭാശയത്തിലേക്ക് ഖുർആൻ കേൾപ്പിക്കാൻ സാധിക്കുന്ന അല്ലാഹു തആലക്ക് ഖബറിലേക്ക് ഖുർആൻ കേൾപ്പിക്കാൻ സാധിക്കും എന്നതിൽ ഒരു ബുദ്ധിയുള്ള ഒരാൾക്കും തർക്കമില്ല. പിന്നെ മരിച്ചാൽ ഓതിയാ കേൾക്കൂല എന്ന് പറയുന്ന ആളുകൾ ഗർഭാശയത്തിലും കേട്ടിട്ടുണ്ടാവില്ല. ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കേൾപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമോ, അതിൽ ഡോക്ടർമാർക്ക് തർക്കമില്ല, അതിൽ ഒരു ആധുനിക ശാസ്ത്രത്തിനും തർക്കമില്ല. എങ്കിൽ ഖബറിലേക്ക് കേൾപ്പിക്കാൻ ആ റബ്ബിന് ശക്തിയുണ്ട് എന്ന കാര്യത്തിൽ നമുക്കും തർക്കമില്ല. അപ്പൊ ഇന്ന് ഭൂമിയിലും നാളെ ഖബറിലും എല്ലാം നമുക്കുള്ള വെളിച്ചം അത് ഖുർആനാണ്. നമ്മുടെ സംരക്ഷകൻ ഖുർആനാണ്, നമ്മുടെ കാവൽക്കാരൻ ഖുർആനാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ പരിഹാരം. വിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ വെളിച്ചം. വിശുദ്ധ ഖുർആൻ അതാണ് നമ്മുടെ വഴികാട്ടി. നമ്മുടെ ശരീരത്തിൽ ഈ കാല് മുതൽ മൂർദാവ് വരെ നോക്കിയാൽ വിവിധ അവയവങ്ങളുണ്ട്. എല്ലാറ്റിനും ഒരു പദവിയല്ല, ആണ്. വിവിധ അവയവങ്ങൾക്ക് വിവിധ സ്ഥാനമാനങ്ങളുണ്ട്, എല്ലാറ്റിനും ഒരുപോലെയല്ല. നമ്മളെ സാധാരണ നാട്ടിലൊക്കെ പറയുന്നൊരു പഴമൊഴിയുണ്ട്, കണ്ണ് പോയെങ്കിലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയും. അതെന്താ മൂക്കിനെ പറ്റി പറയാത്തത്? അങ്ങനെ പറയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ശരീരത്തിൽ മറ്റ് അവയവങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു വലിയ പ്രത്യേകത കണ്ണിന്. അപ്പൊ കണ്ണ് ശരീരത്തിൽ ഒരു പ്രധാനപ്പെട്ട അവയവ, ഹബീബത്താനി, ഏറ്റവും പ്രിയപ്പെട്ടത് എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. അപ്പൊ കണ്ണ് പോയെങ്കിലേ കണ്ണിന്റെ വില അറിയുമെന്ന് നമ്മൾ പറയുള്ളൂ. ശരീരത്തിൽ മറ്റ് അവയവങ്ങൾക്ക് പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, എല്ലാ അവയവങ്ങളും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ല എന്ന് തോന്നുന്ന വല്ല അവയവങ്ങളും ഉണ്ടോ? ഞാൻ കുറച്ചു മുമ്പ് ഇങ്ങനെ ആലോചിച്ചിരുന്നു, കയ്യിലുള്ള ഈ വിരലുണ്ടല്ലോ, ഈ പെരുവിരല്, ഈ വലിയ വിരലുകൊണ്ട് പ്രത്യേക ആവശ്യമൊന്നുമില്ല, ഇതിന് വെറുതെ തിന്നാൻ കൊടുക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചു. ബ്ലഡ് സർക്കുലേഷൻ നടക്കണമെങ്കിൽ നമ്മളിതിന് പോറ്റണ്ടേ? അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ വന്നത്. അപ്പം നോക്കുമ്പോൾ പണി മുഴുവനും മൂപ്പർക്കാം. അപ്പം നമ്മൾ ആവശ്യമാകുന്ന സമയത്ത് ഉപയോഗപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട അവയവങ്ങളാണ് ശരീരം മുഴുവനും. എല്ലാം പ്രധാനമാണ്, എങ്കിലും മറ്റ് അവയവങ്ങൾക്കില്ലാത്ത ഒരു പ്രാധാന്യം കണ്ണിനെ പറ്റി പറയും. എന്നതുപോലെ വിശുദ്ധ ഖുർആനിൻ്റെ ബിസ്മില്ലാഹ് എന്നാണ് ഖുർആനിൻ്റെ തുടക്കം. അള്ളാഹിൻ്റെ പേരുകൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്. മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. അന്നാസ്, മനുഷ്യൻ. ബിസ്മില്ലാഹ്, അള്ളാഹിൻ്റെ പേരുകൊണ്ട് തുടങ്ങി.
മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യൻ്റെ പേരുകൊണ്ട് അവസാനിപ്പിച്ചു. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകുന്നതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ അള്ളാ എന്ന് തുടങ്ങി അന്നാസ് എന്ന് അവസാനിക്കുന്നതിനടക്ക് ഖുർആനിൽ 600-ൽ അധികം സ്ഥലങ്ങളിൽ മനുഷ്യൻ എന്ന പ്രയോഗം ഖുർആനിലുണ്ട്. ലോകത്ത് മനുഷ്യരെ പ്രമേയമാക്കിയുള്ള ഭരണഘടന അത് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആൻ ഒരു കയ്യിലും ഇന്ത്യൻ ഭരണഘടന ഒരു കയ്യിലും ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നതാണ് ഇന്ത്യൻ മുസൽമാന് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താൻ ഈ രാജ്യത്ത് എക്കാലത്തും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇപ്പോൾ അതിന് ചില മാറ്റങ്ങളെക്കുറിച്ചൊക്കെയുള്ള മുറവിളി കേൾക്കുന്നുണ്ട്. അതൊരു ക്ഷണിക വികാരത്തിൽ പെട്ടെന്നുണ്ടായതല്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 70 വർഷമായി നിഗൂഢപരമായിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് അവസരം കിട്ടിയപ്പോൾ പുറത്തിട്ടതാണ്, അല്ലാതെ പെട്ടെന്ന് ഒരു കുരു ഉണ്ടായിട്ട് പൊട്ടിയതല്ല. ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രമുഖ പത്രപ്രവർത്തകനുണ്ടല്ലോ കാസിം ഇരിക്കൂർ, അദ്ദേഹം റിസാലയിൽ എഴുതിയിരുന്നു ഒരു തുടർലേഖനം. ഹജ്ജ് വേളയിൽ അദ്ദേഹം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് പത്രപ്രവർത്തകനായി പോയി. 140 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പത്രപ്രതിനിധികൾ ഹജ്ജ് റിപ്പോർട്ട് ലോകത്തെത്തിക്കുന്നതിന് അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. സൗദി ഭരണകൂടം ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന പത്രപ്രതിനിധികൾക്ക് ഒരുക്കിയിരിക്കുന്ന സ്വീകരണ വേളയിൽ പത്രപ്രതിനിധികൾ പരിചയപ്പെടുകയാണ്. കാസിം ഇരിക്കൂർ അദ്ദേഹത്തിൻ്റെ ഊഴം വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്നൊരു പത്രപ്രവർത്തകനാണ് എന്ന് പറഞ്ഞപ്പോൾ 140 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പത്രപ്രവർത്തകന്മാരുടെ കൂട്ടത്തിൽ നൈജീരിയയിലെ പ്രമുഖ പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, യു ആർ ലിക്കസ്റ്റ് മാൻ ദ വേൾഡ്. ഈ സഭയിൽ എത്തിയിരിക്കുന്ന ഏറ്റവും മാന്യനായ വ്യക്തിയാണ് താങ്കൾ. എന്തുകൊണ്ട് 3.5 വർഷക്കാലം ചർവിത ചർവണം നടത്തിയിട്ട് ഇന്ത്യക്കൊരു ഭരണഘടന തയ്യാറാക്കുമ്പോൾ ഡോക്ടർ അംബേദ്കറും പണ്ട് ജവഹർലാൽ നെഹ്റുവും മൗലാന ആസാദുമൊക്കെ അടക്കമുള്ളവർ എഴുതി തിരുത്തി ഇങ്ങനെ പിന്നെയും ഇന്ത്യൻ ഭരണഘടനയുടെ ആരംഭം എങ്ങനെയായിരിക്കണം, ദൈവനാമത്തിൽ എന്ന് ആരംഭിച്ചാൽ അത് ഹിന്ദുക്കൾക്ക് സന്തോഷമാകും, കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ആരംഭിച്ചാൽ അത് ക്രിസ്ത്യാനികൾക്ക് സന്തോഷമാകും, അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് ആരംഭിച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് സന്തോഷമാകും. എന്നാൽ ഈ രാഷ്ട്രം ഒരു വിഭാഗത്തെ മാത്രം സന്തോഷിപ്പിക്കാൻ ഉള്ളതല്ല. അതുകൊണ്ട് പണ്ട് ജവഹർലാൽ നെഹ്റു വീണ്ടും എഴുതി വീണ്ടും തിരുത്തി 3.5 വർഷക്കാലം പഠനം നടത്തിയിട്ട് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ആമുഖത്തിൻ്റെ ആദ്യ വാചകം വി ദ പീപ്പിൾ, നാം മനുഷ്യർ എന്ന നാം മനുഷ്യർ. അതിൽ മുസൽമാനുണ്ടാകും, ഹിന്ദു ഉണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും, മതമുള്ളവനുണ്ടാകും, മതമില്ലാത്തവനുണ്ടാകും, ആണുണ്ടാകും, പെണ്ണുണ്ടാകും, വിരൂപിയുണ്ടാകും, പല ഭാഷക്കാരുണ്ടാകും, പല മതക്കാരുണ്ടാകും, പല നിറക്കാരുണ്ടാകും, എല്ലാം ചേർന്ന് നാം മനുഷ്യർ. അതാണ് ഇന്ത്യൻ ഭരണഘടന. ആ നാം മനുഷ്യർ എന്ന് തുടങ്ങുന്ന ഭരണഘടനയെ നാം ഹിന്ദുത്വ ശക്തി എന്നാക്കി മാറ്റേണ്ട ഒരു സ്വരമാണ് അണിയറയിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ ശില്പികൾ അന്ന് ഭരണഘടനയിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ഈ മലയാള മണ്ണിൽ ജനിച്ച നമുക്ക് ഇവിടെ തന്നെ ജീവിക്കണം, ഇവിടെ തന്നെ മരിക്കണം, നമ്മുടെ മക്കൾക്ക് ഈ ഭൂമി അനന്തരമായി കിട്ടണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമ്മുടെ മുമ്പിൽ 2 മാർഗം ഉണ്ട്. 1, ഒരു ജനാധിപത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവ സമരങ്ങളിൽ നിയമാനുസൃതമുള്ളതിലെല്ലാം നാം പങ്കാളികളാവുക, എല്ലാവരെയും ചേർത്തുകൊണ്ട്. ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ബാധിക്കുന്ന പൊതുപ്രശ്നമാണ്, അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ സമരമുറകളിലൊക്കെ നാം ഭാഗഭാക്കാവുക. 2, റളീനാ ബില്ലാഹി റബ്ബം വബിൽ ഇസ്ലാമി ദീനാ
വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യം വറസൂല. അല്ലാഹുവേ, നിന്നെ റബ്ബായി അംഗീകരിച്ചുകൊണ്ടും നിന്റെ ദീനായ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ചുകൊണ്ടും നീ അയച്ച നബി മുഹമ്മദ് മുസ്തഫ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി സ്വീകരിച്ചുകൊണ്ടും, അതാണ് എൻ്റെ ജീവിതം. നബിതങ്ങൾ മുഖേന ഇസ്ലാമിലൂടെ അല്ലാഹുവിലേക്ക്. അതുകൊണ്ട് ആ റൂട്ടിൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാം. മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഇസ്ലാമിലൂടെ അല്ലാഹുവിലേക്ക്. ആ ഒരു പ്രാർത്ഥന രഹസ്യത്തിലും പരസ്യത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും ശൈശവത്തിലും ബാല്യത്തിലും വാർദ്ധക്യത്തിലും യുവത്വത്തിലും വ്യത്യാസമില്ലാതെ ആ ഒരു പ്രാർത്ഥന മനസ്സുമായി നമ്മൾ കഴിഞ്ഞുകൂടുന്നുണ്ടോ, റബ്ബിൻ്റെ സഹായം നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആ ഭാഗം അങ്ങനെ പറയാൻ നിന്നാൽ പിന്നെ അതെന്നെ ഏറെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങി വച്ചതിലേക്ക് വരാം. ഞാനും നിങ്ങളുമായിട്ട് കുറച്ച് അകലെയാണ്. അപ്പം നിങ്ങൾ നല്ല പോലെ ആമീൻ ഒക്കെ പറഞ്ഞെങ്കിലേ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിയുള്ളൂ. ഒരു വഅദിൻ്റെ സദസ്സിൽ നിന്ന് ഇങ്ങനെ ആമീൻ വരിക, സ്വല്ലല്ലാഹ് റളിയല്ലാഹ് ഖദ്ദസല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് സഭ ഇങ്ങനെ സന്തോഷമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കാം, അപ്പം മലക്കുകൾക്ക് സന്തോഷമാകും, വയല് പറയുന്ന ആൾക്ക് പിന്നെയും പിന്നെയും പറയാൻ തോന്നും. ഇത് നിങ്ങളോടിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പം നിങ്ങളിങ്ങനെ കുറേ ആൾ ആമീൻ പറഞ്ഞ് കുറേ ആളിങ്ങനെ വേണോ വേണ്ടേ, അല്ലാ ചെരുവാണിച്ചാൽ തന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് കൊണ്ട് ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചില്ലേ പോകല്ലേ, പോകണമെങ്കിൽ പോകാമെന്നോ. അപ്പം അങ്ങനെ ആയാൽ നമുക്കൊരു ഉഷാർ കിട്ടൂല. ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ, നമ്മളെ സഹോദരിമാരൊക്കെ റെഡിയിലുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പം നമുക്ക് അല്ലാഹുവെ ഖൈറായതൊക്കെ നീ നൽകണേ അല്ലാ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത് വിശുദ്ധ ഖുർആൻ എന്ന ഭരണഘടന അല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അന്നാസ് എന്ന് അവസാനിക്കുന്നതിനിടക്ക് 600-ലധികം സ്ഥലങ്ങളിൽ മനുഷ്യൻ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരുടെ ഐഹികവും പാരത്രികവും മനുഷ്യൻ്റെ സന്തോഷവും ദുഃഖവും മനുഷ്യൻ്റെ രോഗവും ആരോഗ്യവും മനുഷ്യർക്ക് വരുന്ന ഇരുട്ടും വെളിച്ചവും എന്ന് വേണ്ട, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളും, ഒരു പെൺകുട്ടി മകളാകുമ്പോൾ, അവൾ ഭാര്യയാകുമ്പോൾ, അവൾ പെങ്ങളാകുമ്പോൾ, അവൾ ഉമ്മയാകുമ്പോൾ, അവൾ ഉമ്മാമയാകുമ്പോൾ, അവൾ തീർച്ചയായും വീട്ടിൻ്റെ അകത്തളങ്ങളിലാകുമ്പോൾ, ഭർത്താവിൻ്റെ മണിയറയിലാകുമ്പോൾ, അവൾ ഒരു ഡോക്ടറെ സമീപിക്കേണ്ട സമയത്ത് വരും, അവളൊരു യാത്രയിലാകുമ്പോൾ, അവൾ നിസ്കാരത്തിലാകുമ്പോൾ എന്ന് വേണ്ട, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം, ആട്ടുതൊട്ടിൽ മുതൽ മയ്യത്തുകെട്ടിൽ വരെ നീണ്ടുകിടക്കുന്ന എല്ലാറ്റിൻ്റെയും വിശദീകരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആനിൻ്റെ എല്ലാ ആയത്തുകളും മഹത്വമുള്ളതാണ്. പക്ഷേ ശരീരത്തിൽ കണ്ണ് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന പോലെ വിശുദ്ധ ഖുർആനിൽ ഒന്നിനില്ലാത്തൊരു പ്രത്യേകത മറ്റൊന്നിനുണ്ട്. അങ്ങനെയുള്ള പ്രത്യേകതകൾ പഠിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഓതിയ ആയത്ത്. ഞാനതിങ്ങനെ ഓതുമ്പോൾ നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഓതിയിട്ടുണ്ട് അല്ലേ. ശരി, എന്നാൽ നമുക്ക് ആ ആയത്തിനെ പറ്റി ഇന്ന് പഠിക്കാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഞാനത് തിരഞ്ഞെടുത്തത് ഈ ആയത്ത് സന്തോഷം വർദ്ധിപ്പിക്കാൻ ഈ ആയത്ത് മതിയായതാണ്, ദുഃഖം നീങ്ങിക്കിട്ടാൻ ഈ ആയത്ത് പരിഹാരമാണ്, ശാരീരിക മാനസിക പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റം ലഭിക്കാൻ ഈ ആയത്ത് പരിഹാരമാണ്, ഒരു ഗർഭിണിയുടെ സുഖപ്രസവത്തിന് ഈ ആയത്ത് പരിഹാരമാണ്, കടം കൊണ്ട് വലഞ്ഞ് വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ഈ ആയത്ത് നല്ലൊരു സമാധാനമാണ്, ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ മോചനത്തിന് ഈ ആയത്ത് നല്ലൊരു സംരക്ഷകനാണ്. ജീവിതത്തിൻ്റെ വിവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ആയത്ത് വല്ലാത്ത ഒരു കാവൽക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതൃകാ മഹാന്മാരിലെ ഏറ്റവും പ്രധാനിയായ ഔസുൽ ആളം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് എഴുന്നേറ്റിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കും. ആ രണ്ട് റക്അത്ത് നിസ്കാരത്തിൻ്റെ ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ആയത്തുൽ കുർസി ഓതും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു ഓതും. വിശുദ്ധ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ഒരു സൂറത്തും ഒരായത്തും. അപ്പം നമുക്കും തോന്നി എന്നാൽ ഒന്ന് നമുക്കൊന്ന് ഓതാം, പക്ഷേ ഒന്നുകൂടി പഠിക്കണം അതിൻ്റെ അപ്പുറത്ത്. എന്താ? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ റക്അത്തിൽ 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി. എത്ര? അത് ഏത് 1000 അല്ല, ഓനിക്കൊരായിരം നന്ദി ഉണ്ട് എന്ന് പറഞ്ഞ 1000 അല്ല, അത് 1, 2, 3, 4 എന്ന് എണ്ണിയിട്ടുള്ള 1000. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിൻ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1000 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1000 ഖുൽ ഹുവല്ലാഹു ഓതി. 1000 പ്രാവശ്യം ആയത്തുൽ കുർസിയും 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹുവും ഓതിക്കൊണ്ട് രാത്രി രണ്ട് റക്അത്ത് നിസ്കരിച്ചുകൊണ്ടാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹുവിനു അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്തതെങ്കിൽ, ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം എത്ര ഓതേണ്ടി വരും? നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പ്രതിസന്ധിയുണ്ട്, നമുക്ക് പ്രയാസങ്ങളുണ്ട്. അത് ഞാൻ തങ്ങളോട് പറയും, തങ്ങൾ ഇയാളോട് പറയും, നമ്മൾ തമ്മിൽ തമ്മിൽ പറയും, ഒക്കെ തമ്മ തമ്മിൽ പറയുന്നുണ്ട്. അള്ളാഹുവിന് മുമ്പിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന് മുമ്പിൽ പറയേണ്ട ക്രമപ്രകാരം പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന് മുമ്പിൽ ഉത്തരം ലഭിച്ചേ മതിയാകൂ എന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്ത് നബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹു എന്നോടൊരു സന്തോഷം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹു പറഞ്ഞ സന്തോഷം? അന ഇൻദൽ മുൻകസിറത്തി ഖുലൂബുഹും, ഹൃദയവേദനയോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ ആരാണോ എന്നെ സമീപിക്കുന്നത് ഞാൻ അവന് പരിഹാരമാണെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഖുദ്സിയായ ഹദീസിൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഭീഷണിയുണ്ട്, ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ട്, കാശ്മീരിലെ മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ട്, പിന്നേതാണ് ആസാമിലെ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഇന്ത്യയുടെ അതിർത്തി പങ്കുവെക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വേദന അറിയില്ല. എന്തുകൊണ്ട്? കേരളത്തിൻ്റെ ഈ അറ്റത്തേക്ക് പോയാൽ കർണാടക സ്റ്റേറ്റാണ്, അങ്ങേ അറ്റത്തേക്ക് പോയാൽ തമിഴ്നാടാണ്. 4 ഭാഗത്തും സഞ്ചരിച്ചാൽ ഇന്ത്യ തന്നെയാണ് നമ്മുടെ എല്ലാ അതിരിലുള്ളത്. അതുകൊണ്ട് നമുക്കത്ര വിഷമറിയില്ല. അതിർത്തി പങ്കുവെക്കുന്നിടത്ത് അപ്പുറത്ത് ചൈന, അപ്പുറത്ത് പാകിസ്ഥാൻ, അപ്പുറത്ത് ബംഗ്ലാദേശ്, ഇങ്ങനെ വിവിധ രാഷ്ട്രങ്ങളുമായി അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങൾ കണ്ണീർ കഴത്തിൽ അനുഭവിക്കുന്നുണ്ട്. നീ കരകയറ്റം നൽകണേ അല്ലാ. ക്യാൻസർ വർദ്ധിച്ചിട്ടുണ്ട്, റബ്ബ് കാക്കട്ടെ. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ദിനം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ച് പഠനം നടത്തിയ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരിൽ ഏറ്റവും പ്രമുഖൻ ഡോക്ടർ ഗംഗാധരൻ സാറാണ്. അദ്ദേഹം പറഞ്ഞു, ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ എല്ലാ സ്ഥലത്തും ക്യാൻസർ വർദ്ധിക്കുന്നത് 2% നിന്ന് 4% കേരളത്തിൽ മാത്രം അത് 14% നിന്ന് 16%. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ തെറ്റായ രീതികളാണ് കാരണം. അത്രയും ക്യാൻസർ വർദ്ധിക്കുന്ന ഒരു സമയത്ത് റബ്ബേ എന്ന് ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ഒറ്റക്കൊന്ന് ദ്വാർക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഇഷാ നിസ്കാരം 8 മണിക്ക് തീരും, 9 മണിക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലേക്ക് പോകും, 5:30 സുബഹിൻ്റെ ബാങ്ക്, എത്രയോ സമയം ഉറങ്ങാൻ കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരു 4:30 എഴുന്നേറ്റ് കുളിക്കേണ്ടവൻ കുളിച്ച്, ഒതുവെടുക്കേണ്ടവൻ ഒതുവെടുത്ത് ശുദ്ധി വരുത്തിയിട്ട് ഒരു 2.5 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഒരു 100 സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരു 100 ആയത്തുൽ കുർസി ഓതിയിട്ട് അല്ലാ എന്ന് പടച്ച റബ്ബിനെ ഹൃദയം അറിഞ്ഞൊന്ന് വിളിച്ചുകൊണ്ട്, റബ്ബേ ഞങ്ങൾ പലതും നഷ്ടപ്പെടുന്നത് കേട്ടിട്ടുണ്ട്, വാപ്പ മരിച്ച് നഷ്ടപ്പെടും, ഭാര്യ മരിച്ച് നഷ്ടപ്പെടും, സ്വത്ത് നഷ്ടപ്പെടും, ആരോഗ്യം നഷ്ടപ്പെടും, പക്ഷേ ഞങ്ങളെ നാട് തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് ഒരിക്കലും കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുന്നതിൽ നിന്ന്
നീ കാവലാകണേ അല്ലാഹ് എന്ന് ഹൃദയം പൊട്ടി ഒന്ന് പറയാൻ ആർക്കാണ് എഴുന്നേറ്റ് പറയാൻ സാധിച്ചത്? ക്യാൻസറിനെ സംബന്ധിച്ച് ഹൃദയം പൊട്ടി ഒന്ന് അള്ളാഹിനോട് പറയാൻ ആർക്കാണ് അവസരം കിട്ടിയത്? ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് കിഡ്നി മാറ്റിവെക്കുന്നത് അടക്കം നടക്കുന്നു, റബ്ബിനോടൊന്ന് പറയണ്ടേ? അവിടെയാണ് നാം ഓർക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഖൗസുല്ലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, 1000 പ്രാവശ്യം ആയത്തുൽ കുർസിയും 1000 ഖുൽ ഹുവല്ലാഹു സുബ്ഹാനല്ലാഹ്. തൊട്ടടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിച്ച് പറയുന്ന അഷ്ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി, റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ദിവസം ഒരു 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ 4 റക്അത്ത് നിസ്കാരത്തിൽ 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതും. അത് എല്ലാ ദിവസവും പതിവാണ്. 1000 ഖുൽ ഹുവല്ലാഹു ഓതിക്കൊണ്ട് 4 റക്അത്ത് റിഫായി ഷെയ്ഖ് തങ്ങളുടെ പതിവിൽപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടേത് എന്തായിരിക്കണം? ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാർ ഉണരണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുകളിൽ റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയത്തുൽ കുർസിയെ പറ്റി നബി തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത് റഈസു ആയിൽ ഖുർആൻ, ഖുർആൻ ആയത്തുകളുടെ നേതാവ് എന്നാണ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നത് അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ മഹനീയ സ്ഥാനമുള്ളത് എന്നാണ്. അതിമഹത്തായ സ്ഥാനമുള്ളത് അതാണ് അഅ്ളം, അഅ്ളമു ആയത്തിൻ ഫിൽ ഖുർആൻ, മഹോന്നത പദവിയുള്ളത്, ഏറ്റവും ടോപ്പ് പദവിയുള്ള ആയത്താണ് ആയത്തുൽ കുർസി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഡസൻ ഹദീസുകൾ ഈ രൂപത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് വിവിധ പേരുകളിൽ ആയത്തുൽ കുർസിയെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് മുത്തുനബി ഒരു സന്തോഷത്തോടുകൂടെ പറയുകയാണ്, നാം ആരെങ്കിലും ഒറ്റ പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ മരിച്ചു ചെല്ലട്ടെ എന്ന് വിചാരിച്ച് കാത്തു നിൽക്കണേ ആയത്തല്ല ആയത്തുൽ കുർസി. പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു മന്ദിറിൻ്റെ അടുത്ത് ഒരു സംഗതിക്ക് ചെന്നു, മൂപ്പര് ഞാൻ നോക്കാം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ഞമ്മക്കിന് പോരാ പറയോ? ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, ചിലപ്പം മറന്നു എന്ന് വരും. ആ ഞാനൊരു പ്രാവശ്യം ഒരു വിഷയത്തിൽ ഒരു MLA പറഞ്ഞു, നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വിളിച്ച് പറയണമെന്ന്. ആയിക്കോട്ടെ ഞാൻ പറയാം, ഉസ്താദ് പോയിക്കോളിന്ന. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു, ഒരു പള്ളി വിഷയമായി സംബന്ധമായിട്ടാണ്. സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ SI എന്നെ ബഹുമാനിച്ച് ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് അദ്ദേഹം എനിക്ക് വലിയ റെസ്പെക്റ്റൊക്കെ നൽകി, വലിയ സന്തോഷമായി ആ കാര്യത്തിലൊക്കെ ക്ഷേത്രത്തിലൊക്കെ ഇടപെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് അയാൾ വിളിച്ച് പറഞ്ഞതിൻ്റെ ഒരു ഗുണമായിരിക്കും. ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അയാൾ ഞാൻ മുറ്റത്തിൽ കാണാൻ ചെന്നപ്പോൾ തന്നെ ഓ ഞാൻ മറന്നുപോയിട്ടോ, ഞാൻ അയാളോട് സന്തോഷം പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു പോന്നാൽ അയാൾക്ക് മറന്നേക്കാം, അല്ലെങ്കിൽ എന്തോ ആവാം അല്ലേ. ഇത് നമുക്ക് ഒരു അനുഭവമാണ്. ആയത്തുൽ കുർസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരൊറ്റ പ്രാവശ്യം ഓതിയാൽ ഞാൻ അള്ളാഹിനോട് പറഞ്ഞോളാ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കലല്ല, പിന്നെ ഓതിക്കഴിഞ്ഞ ഉടനെ അപ്പം തന്നെ അള്ളാഹിനോട് പറയും, പടച്ചോനെ ഇന്ന ആൾ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്, അയാളെ കടം വീടാൻ വേണ്ടി ഓതിയതാണ്, അയാൾ പിന്നെ അയാൾക്ക് ഒരു മുറാദ് ഹാസിലാകാനുണ്ട് അതിന് ഓതിയതാണ്. ആയത്തുൽ കുർസി അപ്പപ്പോൾ ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ മരിച്ചു ചെന്നിട്ട് ആയത്തുൽ കുർസിയുടെ ശുപാർശയുണ്ട്, അത് വേറെ കാര്യം, അത് ആഖിറത്തിലേക്ക്. നമ്മളൊരൊറ്റ പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ ആയത്തുൽ കുർസിയുടെ സ്ഥാനം എവിടെയാണ്? അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്താണ്. ആ അർശിൻ്റെ തൂണിങ്ങനെ പിടിച്ചിട്ട് ആയത്തുൽ കുർസി അപ്പപ്പോൾ നമുക്ക് വേണ്ടി ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ആയത്തുൽ കുർസിയുടെ ധാരാളം പ്രത്യേകതകളിൽ എടുത്തു പറയേണ്ട ഒന്ന്, അള്ളാഹുവിൻ്റെ പേര് അസ്മാഉൽ ഹുസ്ന, അത് 5000. അതിൽ പ്രസിദ്ധമായതാണ് 99. നമ്മൾ സാധാരണ എഴുതി വെക്കുന്നതും ഓതുന്നതും മനഃപ്പാടമാക്കുന്നതുമൊക്കെ ഏതാണ്? അത് 99.
അത് അതിൽ നിന്ന് പ്രസിദ്ധമായത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ, അസ്മാഉൽ ഹുസ്ന വെച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്തോ എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആയത്തുൽ കുർസി എന്ന ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ പേര് പ്രത്യക്ഷമായും പരോക്ഷമായും, ആലിമീങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ലാഹിറും ലമീറും, ലാഹിറും ലമീറും, പ്രത്യക്ഷമായും പരോക്ഷമായും ഒരായത്തിൽ അള്ളാഹുവിൻ്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഒരേ ഒരായത്ത് വിശുദ്ധ ഖുർആനിലുള്ളത് ആയത്തുൽ കുർസി മാത്രമാണ്. ആയത്തുൽ കുർസി തുടങ്ങുന്നത് നോക്കുക നിങ്ങൾ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം, ഇപ്പൊ തന്നെ 5 പേരായി. ഇനി അത് അവസാനിക്കുന്നത് എങ്ങനെ? വഹുവൽ അലിയുൽ അളീം, അല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അൽ അളീം എന്ന പേരുകൊണ്ട് അവസാനിക്കുമ്പോൾ 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് കോർത്തിണക്കിയ ആയത്താണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ നേതാവാണ്. ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ അതിശ്രേഷ്ഠമായതാണ്. ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിൽ മഹോന്നത പദവിയുള്ളതാണ്. ആ ആയത്തുൽ കുർസി നിങ്ങൾ ഓതിയാൽ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആയത്തുൽ കുർസി ശുപാർശ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അടക്കമുള്ള മഹാന്മാരെല്ലാം അത് ഓതിയത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വർഗം കണ്ട് സന്തോഷിച്ച് മരിക്കുക എന്നുള്ളത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. എന്നാൽ ഓ, അതിനെ സംബന്ധിച്ച് മുത്തനബി പറഞ്ഞിരിക്കുന്ന ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മളെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫറള് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ആയത്തുൽ കുർസി മാന്യമായി ഓതണം. ആ അത് ഞാൻ ഓർത്തുകൊണ്ട് പറഞ്ഞത് തന്നെയാണ്. ഓതുന്നത് എന്താവണം? ആയത്തുൽ കുർസി ആവണം. ഖുർആൻ ഓതുമ്പോൾ അത് ഖുർആനാവണം. നമ്മൾ എങ്ങനെയെങ്കിലും ഓതിയിട്ട് അത് ഖുർആനിലേക്ക് വരവ് വെക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ നമ്മളെ നാട്ടിൽ ഒരാളുടെ പേര് കുഞ്ഞി മുഹമ്മദ് എന്ന്, അത് വായിച്ചപ്പോൾ തെറ്റിയിട്ട് കഞ്ഞി മുഹമ്മദ് എന്നായാലും? എൻ്റെ മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കെട്ടിയ പെണ്ണുങ്ങൾക്ക് അവരെ വിളിക്കുമ്പോൾ നല്ല സന്തോഷമാണ്, കുഞ്ഞേന്ന് വിളിച്ചാൽ മതി. അപ്പോൾ പെണ്ണുങ്ങൾക്ക് എനിക്ക് പ്രായമായിട്ടില്ല, ഞാനിപ്പോഴും ആ സന്തോഷത്തിലാണെന്നൊക്കെ തോന്നുന്ന ഒരുപാട് അർത്ഥമുള്ളതാണിത്. അപ്പോൾ കുഞ്ഞേന്ന് വിളിച്ചാൽ പെണ്ണുങ്ങൾക്കൊരു വലിയ ഇഷ്ടമാണ്. പക്ഷെ അത്ര ഇഷ്ടമുള്ളത് ഒരാൾ സബീന്നാണ് വിളിച്ചപ്പോൾ പേച്ചു പറ്റി കഞ്ഞേന്നായി. എങ്ങനെ ഉണ്ടാവും? അപ്പം അവിടെ ഒരു കൂന്നുള്ളത് കാന്നായാൽ എത്ര അർത്ഥ വ്യത്യാസം വരുന്നുണ്ട്? ഞാൻ 6 മാസം ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് പോയിട്ട് കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരു പേപ്പറുമായിട്ട്. നമ്മുടെ സ്ഥാപനമുണ്ട് നിലമ്പൂരിൽ, മജ്മഉൽ സഖാഫത്തുൽ ഇസ്ലാമിയ, 2000 കുട്ടികൾ പഠിക്കണതാണ്. അപ്പോൾ അതിൽ SSLC കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയുടെ SSLC സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നേരെയാക്കാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ്, സ്കൂളിലെ ആദ്യ ബർത്ത് സർട്ടിഫിക്കറ്റ്, ആ ബർത്ത് സർട്ടിഫിക്കറ്റിന് കാലപ്പഴക്കം വന്നുകൊണ്ട് അത് RDOനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ, പിന്നെ അത് മറ്റേ എന്താണ് ഒരു നോട്ടറി അഡ്വക്കറ്റ് റെഡിയാക്കിയിട്ട് അങ്ങനെ, പിന്നെ അത് സ്കൂളിലെ പിന്നെ ആദ്യത്തെ പോലെ ഓരോ ക്ലാസ്സിലും അങ്ങനെ വന്നിട്ട് അത് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് AU ഒപ്പിട്ടു, AU ഒപ്പിട്ടിട്ട് അത് ആർക്ക് കൊടുത്തു? DO കൊടുത്തു. DO ഒപ്പിട്ടിട്ട് അത് ആർക്ക് കൊടുത്തു? പിന്നെ DD കൊടുത്തു. DD ഒപ്പിട്ടിട്ട് അത് ആർക്ക് കൊടുത്തു? DPI കൊടുത്തു. DPI ഒപ്പിട്ടിട്ട് അത് എവിടെ പോയി? അങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്തതിന് 7 വട്ടം പോയി കണിയാം ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ശരിയാക്കാൻ. നമ്മുടെ ഒരു സാധാരണ പേരിൽ വന്ന ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ഇത്രയധികം പ്രശ്നമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ കമ്പ്യൂട്ടർ കാലഘട്ടമാണ്. ഇപ്പൊ ഏതാണ് കാലഘട്ടം? ഇപ്പൊ കമ്പ്യൂട്ടർ കാലഘട്ടമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പേരിങ്ങനെ അടിച്ചു കൊടുത്താൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, കമ്പ്യൂട്ടർ വിവരം പറയും ഇതാ ആളല്ലാണ്. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ കുടുങ്ങേണ്ടി വരും. അല്ല ആക്കട്ടെ, അതിന് നിങ്ങൾ നല്ലോണം അമീൻ പറയും. കാരണം ഇവിടെയൊക്കെ യാത്രക്കാരാണെന്ന് എനിക്കറിയാം. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് തരട്ടെ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എത്ര പ്രയാസമാണ് എങ്കിൽ, അള്ളാഹുവിന്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ കലാമാകുന്ന ഖുർആനെ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സയ്യിദുനാ മലക്ക് ജിബ്രീൽ ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് അതിങ്ങോട്ട് പകർത്തുമ്പോൾ, ജിബ്രീൽ അലൈഹിസ്സലാം അത് ഏറ്റുവാങ്ങുമ്പോൾ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ എത്ര ശക്തരാണെന്നറിയോ?
എത്ര ബന്ധവസ്ഥയോട് കൂടെയാണ്, എത്ര സുരക്ഷിതത്വത്തോട് കൂടെയാണ്. അല്ലാ അല്ലാ ആരംഭ റസൂലുള്ളാഹി മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നിട്ട് സയ്യിദുന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് അല്ലാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പുറകിൽ പടപടപടപടപടപട മലായിക്കത്ത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു ഒന്നിച്ച് മുത്തുനബിയുടെ പരിസരത്ത് മലായിക്കത്ത് ഇങ്ങനെ നിറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ ജിബ്രീലേ എന്താണാവോ ഇത്രയധികം മലക്കുകൾ ഇവിടെ വരാൻ കാരണം? ആ സമയത്ത് റസൂലുള്ളാഹിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ വിശുദ്ധ ഖുർആനിലെ ആദ്യ ശ്രേഷ്ഠമായ ഒരു ആയത്ത്, വിശുദ്ധ ഖുർആനിലെ ആദ്യ മഹത്തമായ ആയത്ത്, ആ ആയത്താണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ആയത്തിന്റെ ബഹുമാനാർത്ഥം ഇതുവരെ ഭൂമിയിൽ വന്നിട്ടില്ലാത്ത മലക്കുകളെ അല്ലാഹു എന്റെ കൂടെ പറഞ്ഞയച്ചതാണ് നബിയേ. ഇന്ത്യയുടെ പ്രസിഡന്റോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ നിങ്ങളുടെ ഈ പ്രദേശത്ത് വരുന്നതാണ്. ഇവിടെ എന്താണ് ഇവിടുത്തെ പേര്? മാക്കൂൽ അല്ലേ, അലന്തർ കൈഫന്റെ അവസാനമാണ്, കയസ്വി മാക്കൂൽ എന്നാണ്. അപ്പോ ഈ പാനൂര് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വരുന്ന മാതിരി ഉണ്ടാകും. ഞാനിപ്പോ അവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോ ഇവരെ അവിടെ കാത്തുക്കുണ്ടാണ്. ഒരു കാത്തുനിന്നാലും ഞാൻ വളർത്തും, കാത്തു നിന്നിട്ടില്ലെങ്കിലും വളർത്തും. കാത്തു നിന്നവർക്ക് അല്ല കൂലി കൊടുക്കട്ടെ. അൽഹംദുലില്ല, കാത്തു നിന്ന് അവിടെ നമ്മൾ ആ മൂസ മുസ്ലിയാരല്ലേ മരണപ്പെട്ടെ, നമ്മൾ ഭക്ഷണത്തിന് പോയ പേരെ മുസ്ലിയാർ. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുക്കണം. ഈ നാടിന് മറക്കാൻ കഴിയാത്ത സേവനം ചെയ്ത ആളാണ്. ഒരു പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഈ സാന്ത്വനത്തിൻ്റെ ഒക്കെ ഒരു ആദ്യ മാതൃക അദ്ദേഹം കാണിച്ചിട്ടുണ്ടാകും. അള്ളാഹുവെ അദ്ദേഹത്തിന് നീ ഖൈർ കൊടുക്കണേ അല്ലാ, അദ്ദേഹത്തിൻ്റെ പാരിത്രിക ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കിട്ടി, നല്ല ഉഷാറുള്ള ഭക്ഷണം. അത് പിന്നെ ഓല ഇന്ത്യ മാത്രം കാണല്ല, ഞാൻ റിസ്ക്കിന് രണ്ട് യാസീൻ ഓതുന്ന ആളാണ്, അത് നിങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ നാട്ടിലെ ഒരു പള്ളിയിൽ ബറാഅത്തിന് മൗലിദ് അസ്ർ നിസ്കരിച്ചു, മറ്റേ പള്ളിയിൽ മഗ്രിബ് നിസ്കരിച്ചു. അപ്പം ഞാൻ ഇവിടുന്ന് ഓതി ദ്വായർന്ന്, അവിടുന്ന് ഓതി ദ്വായർന്ന്, അപ്പം റിസ്ക്കിന് എന്നെ രണ്ട് യാസീനായി. അപ്പം ഞാൻ എവിടെ പോയാലും ഭക്ഷണം ഒരു ക്ഷീണം പറ്റലില്ല, ബിരിയാണി ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും. ഇവിടെ വരുമ്പോൾ ഒന്നിരിക്കൽ കുഞ്ഞിപ്പത്തൽ അല്ലെങ്കിൽ മറ്റ് വലിയ പത്തൽ, ഇന്നിപ്പോൾ വലിയ പത്തലിൽ. അപ്പം അതിലിങ്ങളിങ്ങനെ അസൂയപ്പെട്ട് നോക്കണ്ട, ഇങ്ങളും യാസീൻ ഓതിക്കോളി, അല്ലങ്ങൾക്കും തന്നോളൂ. അള്ളാഹു എല്ലാവർക്കും ഹലാലായ റിസ്ക് തരട്ടെ. അള്ളാഹു റബ്ബി, ഇന്നാളെ നമ്മളെ പുരക്ക് ഞാൻ പോയപ്പോഴേ ഒരു കുറച്ച് നേരത്തെ ദൂറ് നിസ്കരിക്കാൻ വേണ്ടി സമയത്ത് പോയി. പോകുന്ന ബൈക്കുണ്ട് നല്ല മാന്തൽ വെക്കുന്ന അജിക്ക. അപ്പം രണ്ട് മാന്തൽ വലുത് കിട്ടിയപ്പം വാങ്ങിയിട്ട് പുരയിൽ പോയി. അത് പുരയിൽ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാന്തൽ പൊരിക്കാൻ പറഞ്ഞ് ഞാൻ നിസ്കരിക്കാൻ പോയി. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സാവധാനത്തിൽ മാന്തളൊക്കെ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, മാന്തൾ തന്നെയല്ലേ ഇവിടെ മീൻ പറയാൻ മാന്തൾ മീൻ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ടാവുന്നുള്ള നിലയ്ക്ക് ഞാൻ പള്ളിക്കത്ത് ഉസ്താദിനോടൊക്കെ ഒന്ന് സംസാരിച്ച് അങ്ങനെ വരികയാണ്. അപ്പോൾ ആ മാന്തൾ മീനും ചോറും ഉള്ള റായത്തിൽ ഇങ്ങനെ വന്ന് പരിയിൽ വന്ന് നോക്കുമ്പോൾ ചോറും ഉണ്ട് കറിയുണ്ട് ഒക്കെ ഉണ്ട്, മാന്തൽ കാണാനില്ല. അപ്പം ഞാൻ പെണ്ണുങ്ങളോട് ചോദിച്ചു, അല്ലോടെ നമ്മളെ മാന്തൾ എന്തായി? അപ്പോൾ അവൾ പറഞ്ഞ് മാന്തൽ ഞാൻ നന്നാക്കിയിട്ട് പൊരിക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരുന്നു. എന്നിട്ട് അപ്പോൾ ചെറിയ കുഞ്ഞ് മോളെ കുട്ടി ഉണ്ട്, ആ കുട്ടി കരഞ്ഞപ്പോൾ ഞാൻ കുട്ടീനെടുക്കാൻ വേണ്ടി പോയി. എന്നിട്ടെന്തായി? ഞാൻ കുട്ടീനടുത്ത് വന്നപ്പോഴേക്ക് മാന്തൾ പൂച്ച കൊണ്ടുപോയിരുന്നു. അപ്പം ഞാൻ ചോദിച്ച് പൂച്ച രണ്ടും കൊണ്ടുപോയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓൾ പറഞ്ഞ് പൂച്ച ഇങ്ങളെ മാതിരി രണ്ട് യാസീൻ ഓതി എന്നാണ് തോന്നുന്നത്. പിന്നെന്താ നമ്മൾ പറയുക? ഇങ്ങനെ ചില തമാശയെല്ലാം പെണ്ണുങ്ങളടുത്ത് ഉണ്ടാകണം, അപ്പോഴേ ഇത് ഒത്തു പോകുള്ളൂ. അള്ളാഹു തആല ഖൈർ നൽകട്ടെ. അതിന് നിങ്ങളെല്ലാം കൂടി ഒലപിളകിയിട്ട് മാന്തൾ പോയാലും പറയും ഇനി ആളെ കളിയാക്കുന്ന കുരാക്കാക്കാൻ, അതിനൊന്നും നിൽക്കണ്ട. അതെല്ലാം ഒരു സംഗതിയിലുണ്ടാവും, നമ്മളൊരു പൊരിയിൽ സന്തോഷത്തിൽ കഴിയേണ്ട ആൾക്കാരല്ലേ. അപ്പോൾ പെണ്ണുങ്ങളെ വകയും എന്തുവാണ്, ഒരു സന്തോഷക്കുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇരിക്കട്ടെ, അള്ളാഹുവിന് ഖൈർ നൽകണേ അല്ലാ. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ദീന്, അതിങ്ങനെ നോക്കിയാൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്തുനബി ചോദിച്ചു, എന്താണ് ജിബ്രീലിലെ ഇന്നത്തെ പ്രത്യേകത? സുബ്ഹാനല്ലാഹ്, ഇതുവരെ ഭൂമിയിൽ വരാത്ത മലക്കുകൾ അത്ര സുരക്ഷിതമായിട്ടാണ് അല്ലാഹു തആല ഖുർആൻ നബിതങ്ങൾക്ക് കൊടുക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്നിട്ട് നബിതങ്ങൾക്ക് കൊടുക്കുന്നത് അത്ര സുരക്ഷിതമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന കാലഘട്ടം അറബി സാഹിത്യത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുന്ന ആളുകളാണ്. അറബി രാജ്യത്തെ അന്നത്തെ അറബി പെണ്ണുങ്ങളും ആണുങ്ങളും വ്യത്യാസമില്ലാതെ അവർ നല്ല അറബി സാഹിത്യമാണ്. ഇന്നും അന്നത്തെ അറബി സാഹിത്യമാണ് ഇന്നും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്നത്. അതല്ലേ അറബി സാഹിത്യ സബുഅമുഅല്ലഖ പോലത്തെ അറബി സാഹിത്യങ്ങളൊക്കെ ഇന്നും എത്ര വ്യാഖ്യാനം എഴുതിയിട്ടും തീരാതെ കിടക്കുന്ന സാഹിത്യമാണ്. എത്രത്തോളം നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഒരു സാഹിത്യം പറയാൻ. ബഹുമാനപ്പെട്ട അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുമ രണ്ടാളും കൂടി സുഖമായിട്ട് ദാമ്പത്യ ജീവിതത്തിൽ പോകുമ്പോൾ ഒരു ചെറിയ സൗന്ദര്യപ്പണക്കം, ആ സൗന്ദര്യപ്പണക്കത്തിൽ ഫാത്തിമയോട് മനസ്സിനൊരു ചെറിയ ക്ഷീണം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാത്തിമുവിനോട് അലി റളിയല്ലാഹു അൻഹു സിറ്റ് ഔട്ടിൽ, നമ്മളെ ഭാഷയിൽ പറയാം, ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചെറിയൊരു പാട്ട് പാടിക്കൊടുത്തു. ആ പാട്ട് ഒരു പാട്ടിന് വലിയൊരു അർത്ഥമുണ്ട്. ഒരു കവിത ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്ത അർത്ഥമുള്ളതാണ്. ആര് പാടിയാലും അല്ലേ, പൂമുഖവാതിൽക്കൽ പുഞ്ചിരി വിടർത്തുന്ന പൂന്തന്നലല്ലയോ ഭാര്യ. പാടിയത് യേശുദാസ് ആയിക്കോട്ടെ, പാട്ട് നല്ല മട്ടുണ്ടോ അല്ലേ, അതേത് സംഗതിക്കുണ്ടോ, ഒരു പാട്ടിന് ഒരു വലിയ അർത്ഥം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഒരു പാട്ടിലൂടെ മെല്ലെ എന്ത് ചെയ്തു, ഈ ആശയം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പാടിയിട്ട് ആ ഫാത്തിമ ബീവി കേൾക്കത്തക്ക രീതിയിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, نعوذ بالله من شر الشياطين. علي رضي الله عنه ആ പാട്ട് ഇങ്ങനെ പാടി. സ്ത്രീകൾ ഒരു ശൈത്താൻമാർ തന്നെയാണ്, ഇവരെ സഹിച്ചു പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് അലി റളി അള്ളാഹു എന്നെ ഒരു പാട്ട് ഒരു കവിത ഇങ്ങനെയാണ് പാടിക്കൊടുത്തത്. അലി റളി അള്ളാഹുവിനെ ചുണ്ടിങ്ങനെ കൂടുന്നതിന് മുമ്പ് ഫാത്തിമ അടുക്കളയിൽ നിന്ന് മറുപടി പാടിക്കൊടുത്തു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരു ആണിന് ആണായിട്ട് ജീവിക്കണോ, ഒരു പെണ്ണ് ഒപ്പമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ തന്നെ 36 കണ്ടി തിരിച്ചു പറഞ്ഞു കൊടുത്തു. അന്ന് അലി റളിയല്ലാഹുവിനെ ചൊല്ലിയിരിക്കുന്ന പദ്യം തുടങ്ങിയത് ഇന്ന ഫാത്തിമ ബീബി അതേ അക്ഷരം കൊണ്ടാണ് തുടങ്ങിയത്. അലി റളിയല്ലാഹുവിന് ഏതൊരു അക്ഷരം അവസാനിച്ചോ അതേ അക്ഷരം കൊണ്ടാണ് ഫാത്തിമ ബീബി അവസാനിപ്പിച്ചത്. അലി റളിയല്ലാഹുവിന് പറഞ്ഞതിൽ എത്ര വാക്കുണ്ടോ അത്ര വാക്ക് ഫാത്തിമ ബീബി പറഞ്ഞിട്ടുണ്ട്, അതിൽ എത്ര അക്ഷരമുണ്ടോ അത്ര അക്ഷരം തീരുള്ളൂ. അത്ര കറക്റ്റാ സാഹിത്യം. അങ്ങനത്തെ സാഹിത്യമുള്ള അറബികൾക്ക് മധ്യേ വിശുദ്ധ ഖുർആൻ ആണ് കൊടുത്താൽ പോരെ, ആ ഗ്രന്ഥാണ് കൊടുത്താ പോരെ. എന്തേ ചെയ്ത് അല്ല, നബി മുഹമ്മദുർ റസൂലുള്ളാ അറബി ഗ്രന്ഥം അങ്ങോട്ട് മുസാഫ് കൊടുത്താൽ അലിഫും മീമും റാവും ചേർത്ത് എഴുതിയാൽ അലമറ എന്ന് വായിക്കാൻ ഓൽക്ക് അറിയാം. അലിഫും മീമും സ്വാദും എഴുതിയാൽ അലമസ എന്ന് വായിക്കാൻ ഓൽക്ക് അറിയാം. പക്ഷേ അത് അതല്ല വായിക്കേണ്ടത്. പിന്നെ അലിഫ് ലാം മീം റാ, അലിഫ് ലാം മീം സാദ്, അതിന് നബിതങ്ങൾ ഓതി കൊടുക്കാൻ വേണം. അപ്പോ ഓരോ ഹറഫും ബി ഹറഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കൾക്ക് ഇങ്ങനെ, സ്വഹാബാക്കൾ എങ്ങനെയാണ് അത് കേട്ടത്, നബിതങ്ങളെ സദസ്സിലിരിക്കുന്ന സ്വഹാബിയുടെ കണ്ണും കാതും കൽബും കയ്യും കാലും ഒക്കെ കാതാണോ എന്ന് തോന്നിപ്പോകും, എല്ലാ അവയവങ്ങളും കേൾക്കുകയാണോ എന്ന് തോന്നിപ്പോകും. അത്ര ശ്രദ്ധിച്ചാണ് സ്വഹാബാക്കൾ ഖുർആൻ കേട്ട് പഠിച്ചത്. അത് നബിതങ്ങളിൽ, ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് നബിതങ്ങൾ, നബിതങ്ങളിൽ നിന്ന് സ്വഹാബാക്കൾ, സ്വഹാബാക്കൾ താബിഈങ്ങൾ. ഇന്നും നമ്മുടെ വീട്ടിൽ വളരുന്ന മക്കൾ അവർ വളർന്ന് വലുതാകുമ്പോൾ ആ കുട്ടികൾക്കെല്ലാം കൃത്യമായിട്ട് അത് ഓതി പഠിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു ഹറഫിന് മാറ്റമില്ലാതെ ഖുർആൻ ഓതണം. നിങ്ങൾ നല്ല സൗണ്ടിൽ ഖുർആൻ ഓതണേ. മുഹമ്മദുർ റസൂലുള്ളാ, ഭൂമിയിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളിൽ അല്ലാഹു തആല കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഖുർആൻ ഓതുന്ന ശബ്ദമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ആ വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ കുർസി, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും ഫറള് നിസ്കാരം കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഒരു പ്രാവശ്യം ശരിക്ക് നീ ഓതുകയാണോ, സ്വർഗം കണ്ട് മരിക്കാൻ സുബ്ഹാന ജല്ല ജലാലു പതിവായി
അഞ്ച് ഫറള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവരുണ്ടോ? അവർക്ക് സ്വർഗം ലഭിക്കാൻ മരിക്കലല്ലാതെ വേറെ തടസ്സങ്ങളില്ല. മുഹമ്മദുർ റസൂലുള്ളാ. സ്വർഗം കണ്ട് മരിക്കാൻ നിങ്ങൾ ആയത്തുൽ കുർസി ഫറള് നിസ്കാരത്തിന് ശേഷം പതിവാക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓർക്കണം നമ്മൾ ആയത്തുൽ കുർസി എത്രമാത്രം ശ്രേഷ്ഠയുള്ളതാണ്. ഒരു പ്രാവശ്യം ഒരു സംഭവം പറയാം നമുക്ക്. ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഹാബിയോട് ചോദിച്ചു, അലാ തതസവ്വജ്, നിങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു ഒരു സ്വഹാബിയോട്. മുത്തുനബിയുടെ കൂടെ സാധാരണ ഉണ്ടാകുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും സ്വഹാബിയോട് ചോദിക്കാൻ, അലാ തതസവ്വജ്, നിങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചാലും ഒരു സന്തോഷമുള്ള ചോദ്യമാണല്ലോ അത്, കല്യാണം ഉണ്ടാക്കിയല്ലേ എന്ന് ചോദിച്ചാൽ അല്ലേ. ആർക്കാ താല്പര്യമില്ലാത്ത എല്ലാവർക്കും സന്തോഷമുള്ളതാണ്. ഏ പ്രായമുള്ള ഒരു ഉമ്മാമ ചെറിയ കുട്ടീൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ പോവുക, പോകുമ്പോൾ ഒരു തമാശക്കാരനായ ആൾ കണ്ടു അയാൾ. അപ്പം ആ കുട്ടിയോട് ചോദിച്ചു, മോനെ ഇതാരാ? അത് നമ്മളെ ഉമ്മമ്മയാണ്. നീ എന്തിനു ഇതിൻ്റെ കയ്യും പിടിച്ച് ഇങ്ങനെ നടക്കണേ? ഇതിനൊരു ഭർത്താവിനെ കൊണ്ട് കെട്ടിച്ചൂടേന്ന് ചോദിച്ചു. ഈ കുട്ടി ദേഷ്യപ്പെട്ട്, നിങ്ങളെന്താ ഈ പറയണത്, ഈ പ്രായമുള്ള സമയത്ത് ഇങ്ങനെ ഉമ്മാമാനോട് ഇതെല്ലാം പറയാൻ പറ്റുമോ? കുട്ടി ദേഷ്യപ്പെട്ട്. തമാശ പറയുന്ന ആൾ അയാൾ അങ്ങനെയാണ് പോവുകയും ചെയ്തു. അയാൾ പോയ ശേഷം ഈ ഉമ്മമ്മ മോനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം മനസ്സിലാക്കണം, ആരെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ അങ്ങനെ ദേഷ്യം പിടിക്കാൻ നിൽക്കരുതിട്ടോ. അത്ര സന്തോഷമുള്ള സംഗതിയാണ് ഈ കല്യാണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. ആർക്കാണ് ഒരു കല്യാണം ഉണ്ടാക്കാൻ തന്നെ താല്പര്യമില്ലാത്തത്? നബി മുഹമ്മദുർ റസൂലുള്ളാ. മുത്തുനബി ഒരു സ്വഹാബിയോട് ചോദിച്ചു, അലാ തതസവ്വജ്, നീ ഒരു കല്യാണം കഴിക്കല്ലേ എന്ന് ചോദിച്ചു. ആ സ്വഹാബി പറയാണ്, എൻ്റെ നാവ് ഇറങ്ങിപ്പോയി, ഞാൻ എന്താ മുത്തുനബിയോട് പറയാം. കുറച്ച് നേരം ഞാൻ റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മഹ്ല യാ റസൂലുള്ളാ, ഞാനൊന്ന് ആലോചിച്ച് പറഞ്ഞാൽ പോരെ നബിയേ എന്ന് ചോദിച്ചു. അങ്ങനെ ആലോചന ചോദിച്ചു. പിന്നീട് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ചോദിച്ചു, അലാ തതസവ്വജ്, നിങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് റസൂലുള്ളാഹിയോട് ആ സ്വഹാബി നേരത്തെ ഇങ്ങനെ പറഞ്ഞതാണല്ലോ എന്ന് ആലോചിക്കട്ടെ. രണ്ടാമത് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലുള്ളാഹ വ അന കമാ തഅലമു യാ റസൂലുള്ളാഹ, എൻ്റെ അവസ്ഥകളൊക്കെ തങ്ങൾക്ക് നല്ലപോലെ അറിയാമല്ലോ. നമ്മൾ പറയലോ അത്, ഏറ്റവും അടുത്തറിയുന്ന ആളുകളെ പറ്റി നമ്മൾ പറയും, എൻ്റെ എല്ലാ കാര്യവും മൂപ്പറോട് ചോദിച്ചാൽ മതി എന്ന്. അതാണ് ആ സ്വഹാബി നബി അന കമാ തഅലമു യാ റസൂലുള്ളാഹ, എൻ്റെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയണ ആളല്ലേ തങ്ങൾ, ഞാനെങ്ങനെ കല്യാണം കഴിക്കും നബിയെ? ലാ അർളലി വലാ ബൈതലി വലാ മാലലി, ഈ ഭൂമിയിൽ ഒരു സെന്റ് ഭൂമി എൻ്റെതായിട്ടില്ല, എനിക്ക് താമസിക്കാൻ ഒരു കൊച്ചു കൂര പോലും വീടില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നിനും പണമില്ല, പറമ്പില്ല, വീടില്ല, പണമില്ല, അങ്ങനത്തെ ഞാനിങ്ങനെ കല്യാണം കഴിക്കാനാണ് നബിയേ. ആ സ്വഹാബി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് ഒരിക്കൽ മൂന്നാമതും എന്നോട് ചോദിച്ചു, അലാ തതസവ്വജ്, നിങ്ങളൊരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് അന്ന് പറഞ്ഞ മറുപടി ഞാൻ വീണ്ടും പറഞ്ഞു, വാന ഖമാ തഅലമു യാ റസൂലുള്ളാ, എൻ്റെ അവസ്ഥകളൊക്കെ തങ്ങൾക്കറിയാലോ, എനിക്ക് വീടില്ല, പറമ്പില്ല, പണമില്ല, ലാ അർളലി വലാ ബൈത്തലി വലാ മാലലി, എൻ്റെ കയ്യിൽ ഒരു സൗകര്യവും ഇല്ലാതെ ഞാനെങ്ങനെ കല്യാണം കഴിക്കാനാണ് നബിയേ. എൻ്റെ സങ്കടം ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ നിരത്തി വച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ മറുപടി അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചത്, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? പറമ്പില്ല എന്ന് പറഞ്ഞ ആളോട്, വീടില്ല എന്ന് പറഞ്ഞ ആളോട്, പണമില്ല എന്ന് പറഞ്ഞ ആളോട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരൊറ്റ ചോദ്യം ഇതൊക്കെ പരിഹരിക്കാൻ, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ കയ്യിൽ ആയത്തുൽ കുർസി ഇല്ലേ? ബലാ യാ റസൂലല്ലാ, ആയത്തുൽ കുർസി ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ നബിയേ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, എന്നാ കല്യാണം നിശ്ചയിച്ചോ? നീ കല്യാണം നിശ്ചയിച്ചോ നബി മുഹമ്മദുർ റസൂലുള്ളാ? ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ സഹോദരങ്ങളെ, വഹയിൻ്റെ നാവുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ, പറമ്പില്ലാത്തവർക്ക് പറമ്പ് കിട്ടാൻ. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും നല്ല ഒറ്റമൂലി മരുന്ന് അതേതാണ്? ഓ പ്രിയപ്പെട്ട സഹോദര, ആയത്തുൽ കുർസി നിനക്ക് പരിഹാരമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. നബിയെ എനിക്ക് പറമ്പില്ല,
നബി എനിക്ക് വീടില്ല, എൻ്റെ കയ്യിൽ അഞ്ച് കാശില്ല, ഞാനിങ്ങനെ ഒരു കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ സ്വഹാബിയോട് അള്ളാഹുവിൻ്റെ റസൂൽ നേർക്കു നേരെ ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ ആയത്തുൽ കുർസിയില്ലേ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആദ്യം ആയത്തുൽ കുർസിയെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ആയത്തുൽ കുർസി നമുക്കൊരു സംരക്ഷകനാണ്, ആയത്തുൽ കുർസി നമുക്കൊരു കാവൽക്കാരനാണ്, ആയത്തുൽ കുർസി നമ്മുടെ മുമ്പിൽ നടക്കേണ്ട നേതാവാണ്, ആയത്തുൽ കുർസി നമുക്ക് വെളിച്ചമാണ്. പക്ഷേ അവർക്ക് നബി തങ്ങൾ പറഞ്ഞ വാക്ക് 100% യഖീനാണ്. ഞമ്മക്കോ, ഞമ്മളിങ്ങനെ ആയത്തുൽ കുർസിമ തന്നെ നിൽക്കണ്ട, മറ്റൊന്ന് നോക്കുക എന്നുള്ളവർത്താണ് ഞമ്മളുള്ളത് അല്ലേ. ഞമ്മക്ക് റസൂലുള്ളാഹി തങ്ങൾ തന്നെ നേരിൽ പറഞ്ഞാൽ പോലും നമുക്കതിലൊക്കെ ഒരു യഖീൻ കുറവാണ്. അതാണ് നമുക്ക് ഫലം കാണാത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ആ സ്വഹാബിയോട്, വീടും പറമ്പും പണവും ഇല്ലാത്ത ആളുടെ മുത്തനബിയുടെ ഒറ്റ ചോദ്യം, നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? ആയത്തുൽ കുർസി അതിന് ഞമ്മളവിടെ ഉണ്ട് അല്ലേ. 313 ഏട് ഞമ്മളെ പരിയിലൊക്കെ ഉണ്ട്, 101 ഏട് ഉണ്ട്, 33 ഏട് ഉണ്ട്. ഏടുണ്ടായിട്ട് എന്താ കാര്യം? നമ്മളമ്മമാർക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തു, പക്ഷെ സുഖമാകുന്നില്ല. മരുന്നും ഗുളികയും ഒക്കെ ഉണ്ട്, പക്ഷെ തീരെ സുഖം കിട്ടണില്ല. എന്താ കാര്യം? ഒക്കെ ജനൽമല ഇങ്ങനെ വെച്ചേക്കാണ്, കുടിക്കാറില്ല. മരുന്ന് വാങ്ങിയിട്ട് ജനൽമ വെച്ചിട്ടുണ്ട്, ഗുളിക വാങ്ങിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, ഒക്കെ വെച്ചിട്ടുണ്ട്, മര്യാദയ്ക്ക് മരുന്ന് ഗുളിക ഒക്കെ. ഇത് കുടിക്കണ്ടേ? എന്തെങ്കിലല്ലേ സുഖക്കേട് മാറുള്ളൂ? അത് 3 കുടിക്കണം, ഭക്ഷണത്തിന് മുമ്പ്, ഭക്ഷണത്തിന് ശേഷം. ഇതൊക്കെ പറഞ്ഞ പോലെ കുടിച്ചുകൊണ്ടിരിക്കണ്ടേ? 10 നേരം 10 കുടിക്കണ്ടേ? ഇത് കുടിക്കാതെ മരുന്ന് ഇങ്ങനെ വാങ്ങി വെച്ചതുകൊണ്ട് രോഗം മാറുമോ? മുസഹഫിൽ ആയത്തുൽ കുർസി ഉണ്ട്, ഞമ്മളവിടെ അത് സൂക്ഷിച്ചിട്ടുമുണ്ട്, നമ്മൾ ഓതണ്ടേ? അവിടെ തന്നെയാണ് ഇപ്പം മുസ്ലിമീങ്ങൾക്കുള്ള കുഴപ്പം. അല്ലാതെ ആയത്തുൽ കുർസിക്ക് ബഹുമാനമില്ലായിട്ടല്ല, നമ്മൾ ഓതണ്ടേ? ഇനി നമ്മൾ വെള്ളമൊക്കെ പാടെ കിട്ടുന്ന ഓതുക എന്ന് വിചാരിച്ചാണ്. പണ്ട് ഗവൺമെൻറ് ആസ്പത്രിയിൽ നിന്ന് ഒരാൾക്ക് മരുന്ന് കൊടുത്തു 10, അയാൾ അപ്പം തന്നെ കുപ്പിൻ്റെ കാർക്ക് തുറന്നിട്ട് ഒറ്റ കുടിക്കരുത്, നീ വീട്ടിൽ കൊണ്ടുപോകാൻ വേറെ തരണം എന്നാണ്. ഇങ്ങനെ കുടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? റമദാൻ 1 കുറേ ആണ്ട് ഓതി, പിന്നെ അവനെ കാണാനില്ല. നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയുണ്ട്, ദിവസം ഇന്നതൊക്കെ ചെയ്യണം. ഒരു സത്യവിശ്വാസി ആഹാരം കഴിക്കുന്നിടത്തുണ്ട്, ഇത്ര സമയം ഇന്ന ആഹാരം കഴിക്കണം, ഇന്ന രീതിയിൽ ഇന്ന രീതിയിൽ, രാവിലെ 10, ഉച്ചക്ക്, അസർക്ക്, വൈകുന്നേരം, ഇതിനൊക്കെ ഒരു രീതി നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്ന പോലെ നമുക്ക് നിസ്കാരത്തിന്, നമുക്ക് ദിക്റിന്, നമുക്ക് സ്വലാത്തിന്, നമുക്ക് ഖുർആനിന്, അതൊക്കെ ഒരു ചിട്ടപ്രകാരം ഇങ്ങനെ ചെയ്തു പോരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടങ്ങൾ, നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? അപ്പൊ എത്ര പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് പറഞ്ഞത്? മറ്റൊരിക്കൽ ഒരു സ്വഹാബി മുത്തനബിയുടെ അടുക്കൽ വന്നിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം വന്നിട്ട് കണ്ണ് നിറയെ വെള്ളം നിറച്ച് സങ്കടപ്പെട്ടു വന്നു. എന്താ അദ്ദേഹം പറയുന്നത്? നബിയേ, ഞാൻ വല്ലാത്തൊരു വിഷമത്തിലാണ്. അതിനിടക്ക് നമ്മളെ സ്ത്രീകളെ ഭാഗത്തേക്ക് എന്ത് കൊടുത്തയച്ചിട്ടുണ്ട്? ബക്കറ്റ് കൊടുത്തേക്കുണ്ട്. ആ ബക്കറ്റിൽ നല്ല പൈസ കൊടുക്കണം. ഈ പ്രാവശ്യം ഒരു ബക്കറ്റിൻ്റെ ഒപ്പം ഒരു സന്തോഷം കൂടിയുണ്ട്. എന്താ? ഒരു കവറ് ഫ്രീ ആയിട്ടും തരുന്നുണ്ട്. അല്ല, ഇപ്പം അങ്ങനെ ഓഫറിൻ്റെ കാലഘട്ടമാണല്ലോ തങ്ങൾ അല്ലേ. ഓഫർ ചിലപ്പോൾ കൂടിപ്പോകും, മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത്രയും ഓഫറുള്ള കാലമാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങൾ ആ ബക്കറ്റിൽ പൈസ കൊടുക്കാന്ന് വെച്ചാൽ ഒരു കവറ് ഫ്രീ ആണ്. അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ല. അപ്പം എല്ലാവരും ബക്കറ്റിലേക്ക് പൈസ ഇങ്ങോട്ട് കൊടുക്കുക, പിന്നെ എന്തു വാക്കുക, കവറവിടെ സൂക്ഷിക്കുക. നാളെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരുമ്പോൾ ഇവിടെ വലിയ ദുആ നടക്കും. ആ ദുആയിലേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് ആ കവറിലിടുക, എന്നിട്ടുണ്ട് കൊടുത്തേക്കുക. കവറിലിങ്ങനെ പൈസ ഇടുന്ന സമയത്ത് ആലോചിക്കണം, പടച്ചോനെ എന്നെ കവറിൽ വെക്കുക അങ്ങനെയാണല്ലോ. അപ്പോഴാണ് 500 2000 ആവുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് നമ്മൾ കൊടുക്കുന്നത് നമ്മളെ സാന്ത്വനത്തിൽക്കാണ്, നമ്മളെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനം നടത്തുന്ന വിഷയത്തിൽക്കാണ് എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ ആ കവറിലെല്ലാവരും കൊടുക്കുക. വലിയ പ്രതിഫലം കിട്ടും. അള്ളാഹു കബൂലാക്കട്ടെ. കവർ എല്ലാവർക്കും കൊടുക്കണില്ലേ? സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ? എല്ലാവർക്കും ഇല്ലേ? ആ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. അങ്ങനെ ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ നാളെ ഒരു പള്ളിയിൽ
അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഇന്നാളെ നമ്മളെ നാടിനടുത്ത് ഒരു സ്ഥലത്ത് ഒരു ജനറൽ ബോഡിക്ക് പോയി. എല്ലാവർക്കും കൊടുക്കാൻ ഞാനൊരു വിഷമമാണ് എനിക്ക് അന്ന് മനസ്സിലായി. ജനറൽ ബോഡിക്ക് പോയിട്ട് പള്ളിയിലെ ഖത്തീബിന് 2000 രൂപ ശമ്പളം കൂട്ടി, അസിസ്റ്റൻറ്റിന് 1000 കൂട്ടി. ഇതാണ് പ്രഖ്യാപിച്ചതോടുകൂടെ നാട്ടുകാരെല്ലാം മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. കൂറ്റമ്പാർ ഉസ്താദ് വന്നിട്ട് ഇപ്പം എന്താ കിട്ടിയത്? കാലുകാർക്ക് 2000 കിട്ടി, മറ്റേ ആൾക്ക് 1000 കിട്ടി, നമുക്ക് എന്താ കിട്ടിയത്? ആളുകളിങ്ങനെ മുഖത്തേക്ക് തന്നെ നോക്കിയപ്പോൾ എനിക്കും തന്നെ ഒരു വിഷമമായി. അതെ, ഇവർക്കെല്ലാം എന്തെങ്കിലും നാക്കുള്ളൂ. അപ്പം നോക്കുമ്പോൾ അവിടെ 50 രൂപയാണ് വരിസംഖ്യ, അത് 100 കൂട്ടി. അപ്പം എല്ലാവർക്കും നിങ്ങൾ ചിരിച്ച പോലെ എല്ലാം ചിരിച്ച് റാഹത്തായി. അങ്ങനെ എന്തായി, ഒരു വീട്ടിലേക്ക് ഇപ്പോൾ ജുമാ കഴിഞ്ഞ് എന്നെ ഒരു കൂട്ടിയിട്ട് പോയി നെയ്ച്ചോറ് ഇറച്ചിയെല്ലാം തന്നെ നല്ല അവർ ഇനിയും അവിടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അപ്പോൾ കൊടുക്കുന്നാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക, കൂട്ടുന്നാണെങ്കിൽ എല്ലാവർക്കും കൂട്ടുക. അപ്പം എന്തായി, കാലുകാർക്കും മല്ലാക്കാക്കും അതും കൂട്ടി, നാട്ടുകാർക്കും കൂട്ടി. ഇപ്പോൾ ഇവർക്കെല്ലാം നല്ല റാഹത്തായിട്ടാണത്. അപ്പോൾ അള്ളാഹു തആല ഖൈറ് തരട്ടെ. അപ്പം അതുകൊണ്ട് കവർ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം, എല്ലാവർക്കും കൊടുക്കണം. മറ്റത് കൂറ്റമ്പാർ ഉസ്താദിൻ്റെ വേദനയെ പറ്റി നമുക്കൊന്നും കവർ കിട്ടിയില്ല, അത് ഓറും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാകാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുക. അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ, നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഹബീബായ മുഹമ്മദ് മുസ്തഫ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ ഒരുപാട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഈ സഭ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ പ്രതിഫലം അള്ളാഹു തആല തരും. റബ്ബേ നീ കാവലാകണേ അല്ലാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തേ നമ്മൾ പറഞ്ഞ അതിൻ്റെ ഇടയിൽ കവർമ്മൊക്കെ എപ്പോഴേ പോയി എന്നറിയില്ല. അതിൻ്റെ എവിടുന്ന് നമ്മൾ കവർമ്മൊക്കെ പോയത്? ആയത്തുൽ കുർസി ഇന്ന് തുടങ്ങുമ്പോഴേ ഉണ്ട്. അതാണ് നിങ്ങൾ എൻ്റെ ഒപ്പം നടക്കേണ്ട, എപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കവർമ്മക്ക് പോയത് എവിടുന്ന്? അൽഹംദുലില്ലാ. അള്ളാഹുവെ ഖൈറായതൊക്കെ നൽകണേ അല്ലാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്നിട്ട് ഒരു സ്വഹാബി സങ്കടപ്പെടുകയാണ്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സങ്കടം? നമുക്കൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. എന്താ സങ്കടം? നബിയെ, എന്റെ വീട്ടിൽ എപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് വീട്ടിലേക്ക് വിരുന്നുകാർ വന്നാലും വിരുന്നുകാരുടെ മുമ്പിൽ ഞാൻ അയിബാവുകയാണ്. അയാളെ സങ്കടാത. ഒരു 100 വിരുന്ന് വിളിച്ചു, 100 കഴിക്കാൻ മാത്രം ആട് ബിരിയാണി ഉണ്ടാക്കി. അൽഹംദുലില്ലാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സങ്കടം എന്താണ്? നബിയെ, ഒരു പ്രാവശ്യമല്ല പലപ്പോഴും എനിക്ക് പറ്റുന്നൊരു സങ്കടം, 100 ഞാൻ സൽക്കരിച്ചാൽ 100 ഭക്ഷണം ഉണ്ടാക്കിക്കണം. പക്ഷേ ഒരു 75-80 കഴിച്ചപ്പോഴേക്കും ഭക്ഷണം തീർന്നുപോയി. ഇതാണ് മൂപ്പര സങ്കടം. എങ്ങനെ ഉണ്ടാകും? ഒരു സൽക്കാരത്തിന് വിളിച്ചിട്ട് 100 പ്രധാനികൾ വിരുന്ന് വന്നാൽ എല്ലാവരും പ്രധാനി തന്നെയാണ് അല്ലേ? ആ വിരുന്ന് വിളിച്ചാൽ എല്ലാവരും പ്രധാനിയാണ്. അപ്പോൾ ആ പ്രധാനികളൊക്കെ എല്ലാവരും വന്ന് 100 ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവർ 75-80 കഴിച്ചപ്പോഴേക്ക് തീർന്നു. വളരെ പ്രധാനപ്പെട്ടവരൊക്കെ കൈ കഴുകിയിട്ട് കാത്തു നിൽക്കുകയാണ്. പൊടച്ചോനെ, ആ സമയത്ത് അയാളെ സങ്കടം എത്രയാണ് അല്ലേ? പിന്നെല്ലാം കൂടി ചോറ് വെക്കുന്ന ആളടുത്ത് പോയി, അയാൾ ചെമ്പ് മുട്ടി തട്ടിയെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 5 ബിരി കിട്ടി, ആണില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല. മറ്റൊക്കെ എന്തുമില്ല, ബിരിയില്ല, ആണിയില്ല. പക്ഷെ അതല്ല സങ്കടം. അതിലും വലിയൊരു സങ്കടം പിറ്റേന്ന് നാട്ടിൽ നടക്കണ്ടേ. നമ്മുടെ ഗ്രാമത്തിലൊരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ രാവിലെ തന്നെ ആളുകൾ ചായയും കുടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആർക്കാ ഭക്ഷണം കിട്ടിയത്, ആരാ ഇത് പറയുന്നത് അറിയാം? ആദ്യത്തെ ട്രിപ്പിൽ ഒരാൾക്കുള്ള ഭക്ഷണം, 3 ഭക്ഷണം ഒരുത്തം തന്നെ കഴിച്ചതാ. മൂവനാ ഇത് തുടങ്ങുക, അല്ലെങ്കിൽ ആർക്കാ ഭക്ഷണം കിട്ടിയത്. ആ പീടിയക്കൊരു ഒരു സംസാരം കേട്ട് നോക്കിയാൽ 90 കിട്ടാത്ത പോലെയാണ് അല്ലേ? മാത്രമല്ല വേറൊരു സങ്കടം പിന്നെ എന്താ, പിന്നെ ഒരു 2 കഴിഞ്ഞിട്ട് വേറൊരു ചങ്ങായിൻ്റെ അവിടെ സൽക്കാരുണ്ട്. അപ്പോൾ ഓനോട് സൽക്കാരം പറഞ്ഞപ്പോൾ, അല്ല സൽക്കാരിൽ നിന്ന് റെഡി തന്നെ, മറ്റോൻ്റെ മാതിരി എല്ലാവരും ഒരു ചരിത്രമായിട്ട് ആളുകളെ മുമ്പിൽ വിരുന്ന് വിളിച്ചിട്ട് ഭക്ഷണം തികയാത്ത സങ്കടത്തിൻ്റെ കണ്ണീരുമായിട്ട് ഒരാൾ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ഇയാളാണ് സങ്കടപ്പെട്ടു, നബിയെ വിരുന്നുകാർക്ക് മുമ്പിൽ ഭക്ഷണം തികയാതെ ഞാൻ ഐബത്തരത്തിൽ പെട്ടുപോകുന്നൊരു അനുഭവം എനിക്കുണ്ട്, ഞാൻ വല്ലാതെ വിഷമത്തിലാണ് നബിയെ. അതങ്ങ് പറഞ്ഞു തീർന്നതോടുകൂടെ
അല്ലാഹുവിൻ്റെ റസൂൽ തിരിച്ചൊരൊറ്റ ചോദ്യം, ഹൽ മഅക ആയത്തുൽ കുർസി, ആ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നീ ആയത്തുൽ കുർസി ഓതിയിരുന്നോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആയത്തുൽ കുർസി നിന്റെ അടുക്കലില്ലായിരുന്നോ? ഞാൻ എൻ്റെ ഉമ്മപങ്ങന്മാരോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ വീട്ടിൽ സാധാരണ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴായാലും നേർച്ച ഭക്ഷണം ഉണ്ടാക്കുമ്പോഴായാലും കല്യാണ സൽക്കാരത്തിനായാലും ഭക്ഷണത്തിന് അരി ഇങ്ങനെ കഴുകിയിട്ട് ചെമ്പിലേക്ക് ഇടുന്ന സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ആയത്തുൽ കുർസി ഓതിക്കോ, മാംസം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ആയത്തുൽ കുർസി ഓതിക്കോ, തീർച്ചയായും ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. ആ ഭക്ഷണത്തിൽ യാതൊരുവിധ ഉപദ്രവവും ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും വരാതെ അല്ലാഹുവിൻ്റെ കാവൽ ലഭിക്കുമെന്നതിൽ സംശയമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തിനേറെ പറയണം, ഒരു സംഭവം കൂടി ഞാൻ പറയാം എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി. അതെന്താ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ, മുത്തുനബിയുടെ കൂടെ ദീർഘകാലം ജീവിച്ച് നബി തങ്ങൾ വഫാത്തായിട്ട് പിന്നെയും കുറച്ചു കാലം ജീവിച്ച മകൾ ഫാത്തിമ ബിവി മാത്രമാണ്. ആ ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹ പറയട്ടെ, ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്. സംഭവം നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകും, പക്ഷേ അവിടെ ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അതിനുവേണ്ടിയാണ് ആ കിസ്സ ഞാൻ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് നിശ്ചിത പ്രായമെത്തുമ്പോൾ വാപ്പയും ഉമ്മയും കല്യാണത്തെപ്പറ്റി ചിന്തിക്കും. അത് വല്ലാത്തൊരു ഒരു സന്തോഷമുള്ള ആലോചനയാണ്. വാപ്പയും ഉമ്മയും തിരഞ്ഞെടുത്ത ഭർത്താവ്, അതായിരിക്കും കുടുംബജീവിതത്തിൻ്റെ സന്തോഷം. വാപ്പയും ഉമ്മയും തിരഞ്ഞെടുത്തു കൊടുത്തിരിക്കുന്ന പുതുമണവാട്ടി, അതാണ് മധുവിധു ആഘോഷത്തിൻ്റെ ആനന്ദം. ഉത്തരവാദപ്പെട്ട ആളുകൾ തിരഞ്ഞെടുത്തു കൊടുത്ത നമ്മുടെ കാരണന്മാർ, നമ്മുടെ രക്തബന്ധത്തിലെ ആളുകൾ, വാപ്പുണ്ടെങ്കിൽ വാപ്പ, വല്യപ്പ, അങ്ങനെ ഉമ്മ, ഉമ്മയുടെ ആങ്ങള, അങ്ങനെ അവരൊക്കെ ചേർന്നിട്ടൊരു കല്യാണം ഉണ്ടാക്കിയാൽ അതൊരു വല്ലാത്ത ബർക്കത്താണ്, അത് ജീവിതത്തിൻ്റെ വല്ലാത്തൊരു സന്തോഷമാണ്. അസ്മ ബിബി റളിയല്ലാഹു അൻഹ ആരാന്നറിയോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണ്, സ്കുലീന തറവാട്ടിൻ്റെ പെണ്ണാണ്. പക്ഷേ വാപ്പയും ഉമ്മയും തിരഞ്ഞെടുത്തു കൊടുത്തിരിക്കുന്ന ഭർത്താവ് ആരാന്നറിയോ? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അസ്മാ ബിബിനെ കെട്ടുന്ന സമയത്ത് ആകെ ഒരു ഒട്ടകവും ഒരു പെൺകുതിരയും, അത് മാത്രമാണ് ഭൂമിയിലെ സമ്പത്ത്. നല്ല തറവാട്ടിൽ നല്ല സുഖരോപതിയായി ജീവിച്ചു പോന്നിരിക്കുന്ന അസ്മാ ബിബി സുബൈർ ബിൻ അവ്വാമിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അല്ലാ അല്ലാ, പട്ടിണിയാണ്, സങ്കടമാണ്, ഉറങ്ങാ സ്ഥലമില്ല, ഒന്നുമില്ല. വളരെ സങ്കടപ്പെട്ട് അസ്മാ ബിബി ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യും, ഭർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് അസ്മാ ബിബിയും ജോലി ചെയ്യും. ഒരു പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ സങ്കടം കണ്ടിട്ട് അവർക്ക് ഒരു സ്വത്ത് വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കുറച്ച് ഈത്തപ്പനയുള്ള ഒരു ചെറിയ പറമ്പ് അവർക്ക് ദാനമായിട്ട് കൊടുത്തു. ആ പറമ്പിൽ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ ഭർത്താവിൻ്റെ കൂടെ പോകും. അങ്ങനെ ബഹുമാനപ്പെട്ട അസ്മാ ബിബി ആ പറമ്പിൽ കൊത്തും കളക്കും പണിയെടുക്കും, ആ ഈത്തപ്പന മരങ്ങളൊക്കെ നനക്കും, എല്ലാ സംഗതിയും ചെയ്യും. ഒരു ദിവസം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അസ്മാ ബിബി ഇങ്ങനെ റോട്ടിലൂടെ മരുഭൂമിയിലൂടെ നടന്നു വരുന്നത് കാണുകയാണ്. എങ്ങനെയാണ് കാണുന്നത്? ഈത്തപ്പന തോട്ടത്തിൽ നിന്ന് കാരക്ക ചാക്ക് കെട്ടിയിട്ട്, ഒരു ചാക്ക് കാരക്ക തലയിൽ വെച്ചിട്ട് ആ അസ്മാ ബിബി റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഇങ്ങനെ കാരക്ക ചാക്കും തലയിൽ വെച്ചിട്ട് നടന്നിങ്ങനെ വരുന്ന കാഴ്ച ആരാ കാണുന്നത്? നബി മുഹമ്മദ് മുസ്തഫ. ആരാണ് അസ്മാ ബിബി? സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, മക്കയിലെ പ്രമുഖ പണക്കാരനായ സിദ്ദീഖ് തങ്ങളെ മോളാണ്. കാരക്കച്ചാക്കും ഏറ്റിയിട്ട് ഇങ്ങനെ വിയർത്തൊഴിച്ചു വരുന്നത്. ആ റബ്ബ്! അസ്മാ ബിബിൻ്റെ അടുത്തെത്തിയപ്പോൾ റസൂലുള്ള ഒട്ടകത്തെ ഇങ്ങനെ നിർത്തിയിട്ട് അസ്മാ എന്ന് വിളിച്ചു. ആയിഷാ ബിബിൻ്റെ ജ്യേഷ്ഠത്തിയല്ലേ, അസ്മാ എന്ന് വിളിച്ചു. അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനിങ്ങനെ ഇത് തലയിലേറ്റ് നടക്കുമ്പോൾ ആരാ വരുന്നത് എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. മുത്തുനബി എൻ്റെ അടുത്തെത്ത് നിർത്തിയിട്ട് വിളിച്ചപ്പോൾ ഞാൻ ലജ്ജിച്ചു പോയി. നബി തങ്ങളെ മുമ്പിൽ ഞാൻ ലജ്ജിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പം നബി തങ്ങൾ എന്നോട് ചോദിച്ചു, അസ്മാ നീ ഒട്ടകപ്പുറത്ത് പോണോന്ന് ചോദിച്ചു. ആ സമയത്ത് അസ്മാ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തങ്ങളോടുള്ള ലജ്ജയും എൻ്റെ ഭർത്താവിനോട് സമ്മതം വാങ്ങാത്തതും ഞാൻ ഓർത്തിട്ട് പറഞ്ഞു, നബിയേ ഞാൻ ഒട്ടകപ്പുറത്ത് പോകുന്നില്ല, ഞാൻ നടന്നോളാം. നടന്ന് നടന്ന് ഈത്തപ്പഴത്തിൻ്റെ ചാക്കുമേറ്റ് നടന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ ചുമട് ഏറ്റിയിട്ട് തല ചുമടോടുകൂടെ വരുമ്പോൾ നബി തങ്ങൾ എന്നെ കണ്ടു. നബി തങ്ങൾ എന്നോട് സങ്കടപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഒട്ടകപ്പുറത്ത് പോണോ എന്ന്.
ഞാൻ അത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എന്താണ് പറയേണ്ടതെന്നറിയാതെ വിഷമിച്ചു രജിച്ചു നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് സമ്മതം വാങ്ങിയിട്ടില്ലല്ലോ എന്നോർത്തുപോയി. പ്രിയപ്പെട്ട സഹോദരിമാരെ, കുടുംബം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭാര്യ, കുടുംബം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഭർത്താവ്, അത് കുടുംബ ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടെങ്കിലും അതിലൊരു ഐശ്വര്യമുണ്ടാകും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. അസ്മ ബിബി റളിയല്ലാഹു അൻഹ പിന്നീട് 90 വയസ്സ് ജീവിച്ചു. നബി തങ്ങളെ കൂടെ, സിദ്ദീഖ് തങ്ങളെ കൂടെ, ഉമർ ഖത്താബ് തങ്ങളെ കൂടെ, അലിയാരെ കൂടെ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കൂടെ 90 വയസ്സ് ജീവിച്ചിട്ട് ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ ഭരണകാലത്താണ് അസ്മ ബിബി പിന്നെ വളരെ ചരിത്രത്തോടു കൂടെ വഫാത്താകുന്നത്. ഉമ്മയും വാപ്പയും തിരഞ്ഞെടുത്തു കൊടുക്കുന്ന കുടുംബ ജീവിതം, അതാണ് ജീവിതം. നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് കണ്ട് ഒരുത്തൻ്റെ വർത്തമാനം കേട്ടിട്ട്, ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയിട്ട് മറ്റവൻ്റെ കിന്നാരം കേട്ടിട്ട് ഭാര്യയും ഭർത്താവും ആകാൻ നിൽക്കണ്ട. ഈ വാട്സപ്പും ഫേസ്ബുക്കും തന്നെ നോക്കിയിരിക്കുകയും വേണ്ട. ഇപ്പം അങ്ങനത്തെ ഒരു കാലമാണ്. ഉമ്മ എന്ന് വിളിക്കുന്ന ഒരു ദിക്റാണ്, അല്ലാഹ് എന്ന് വിളിക്കണ മാതിരി. എന്തേ ഉമ്മ എന്ന് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഖുർആൻ പറഞ്ഞ വാക്കാണ് ഉമ്മ. ഉമ്മ എന്ന് വിളിക്കണ മതക്കാരാര് മാത്രമേ ഉള്ളൂ? ആര് മാത്രമേ ഉള്ളൂ? മുസ്ലിമീങ്ങൾ മാത്രമേ ഉള്ളൂ ഉമ്മ എന്ന് വിളിക്കുന്നത്. ഖുർആൻ ഉപയോഗിച്ചതാണ് ഉമ്മ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും കടപ്പെട്ടതാര? ഉമ്മുക്ക, ഉമ്മുക്ക, ഉമ്മുക്ക. മുത്തുനബി വഹയിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞതാണ് ഉമ്മ എന്നുള്ളത്. അപ്പോൾ ഉമ്മ എന്ന് വിളിക്കുന്നത് അതൊരു ദിക്റാണ്. അത് ഡാഡി മമ്മി എന്ന് വിളിച്ചത് കൊണ്ട് അത് കിട്ടൂല, കേട്ടോ. അത് എല്ലാവർക്കും വിളിക്കാം. ഈശ്വരവാദിയും നിരീശ്വരവാദിയും ഒക്കെ വിളിക്കുന്നതാണ് ഡാഡി മമ്മി. അപ്പോൾ ഡാഡി എപ്പോഴും ഫേസ്ബുക്കിൽ, മമ്മി എപ്പോഴും വാട്സപ്പിലും. ഇതിങ്ങനെ കാണുകയാണ് കുട്ടി. അപ്പോൾ കുട്ടിക്ക് തോന്നി ഡാഡിയും മമ്മിയും എന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തതായിരിക്കും എന്നാണ് കുട്ടിൻ്റെ വിചാരം. അപ്പം ഫേസ്ബുക്കും പിന്നെ വാട്സപ്പും ഡാഡിയും മമ്മിയും ഡൗൺലോഡ് ചെയ്തപ്പോൾ കിട്ടിയ ലടുക്കിയും ലടുക്കിയും. അപ്പം എന്തായി? ഇതാണ് കാലം പോണ പോക്ക്. ഉമ്മ എന്ന് വിളിക്കുന്നതിന് ഒരു വല്ലാത്ത ബഹുമാനമുണ്ട്, ഒരു വല്ലാത്ത സ്നേഹമുണ്ട്. അങ്ങനെ ഉമ്മയും ഉപ്പയും നമുക്കൊരു കുടുംബ ജീവിതം തന്നാൽ താൽക്കാലികം ഒരു കഷ്ടപ്പാടുണ്ടെങ്കിലും ആ കഷ്ടപ്പാടിന് വലിയ പ്രതിഫലം പിന്നീട് വരാൻ പോകുന്നുണ്ട്. മൻ അഹബ്ബായബുസത്തരഹു റിസ്ഖഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് കാണും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബിയുടെ പുന്നാരമകൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബദർ യുദ്ധം കഴിഞ്ഞത് ഹിജ്റയുടെ 2-ാമത്തെ വർഷം. ബദർ കഴിയുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് വയസ്സ് 23. ബദർ യുദ്ധത്തിൽ ധീരത തെളിയിച്ചിരിക്കുന്ന യോദ്ധാവാണ് അലി റളിയല്ലാഹു അൻഹു. അലി തങ്ങൾ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം നബി തങ്ങൾക്കൊന്ന് സ്വസ്ഥമായി, ഒന്ന് സമാധാനമായി, ഒക്കെ ഒന്ന് റാഹത്തായി. അപ്പൊ നബി തങ്ങൾ ആലോചിച്ചു, ഫാത്തിമ ബീവിക്കൊരു കല്യാണം ഉണ്ടാക്കണം. ഹൃദയത്തിൻ്റെ ആ ആഗ്രഹം ആരൊക്കെയായി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, അല്ല റസൂലുള്ളാഹി തങ്ങൾ പങ്കുവച്ചു. ആ വാർത്ത അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടി, ഫാത്തിമ ബീവിക്ക് കല്യാണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അലിയാരിങ്ങനെ ചിന്തിക്കാണ്, പടച്ചോനെ, ഫാത്തിമൂന് ഒരു കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ കല്യാണം എന്നെ കൊണ്ടായി കിട്ടിയെങ്കിൽ, മുത്തുനബിൻ്റെ മോളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് അലി റളിയല്ലാഹു അൻഹു ആശിച്ചു. പക്ഷേ അലിയാർ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ ഒരു വിഷമത്തിലെത്തി. എന്താ വിഷമം? റസൂലുള്ളാഹിനോട് നേർക്ക് നേരെ ചെന്നിട്ട് നിങ്ങളെ മോളെ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് ചോദിക്കാൻ പറ്റുമോ? അതിപ്പോൾ നമ്മളാരെങ്കിലും ചെയ്യുമോ? പ്രത്യേകിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറ്റുമോ? അപ്പൊ അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ചു, മുത്തുനബിയോട് ഫാത്തിമോനെ ഞാൻ കല്യാണം കഴിക്കാന്ന വിവരം ആര് പറയും? ഒന്ന് പോയി പറയേണ്ടത് വാപ്പയാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അലി ബിൻ അബി ത്വാലിബ്, അബൂ ത്വാലിബ് വഫാത്തായി പോയിക്കണം. മൂപ്പര് മക്കത്ത് നിന്ന് നേരത്തെ മരിച്ചുപോയി. പിന്നുള്ളതാരാ? നേരെ ജ്യേഷ്ഠനാണ്. മൂപ്പരാണെങ്കിൽ എവിടെയാണുള്ളത്? ജഅഫർ റളിയല്ലാഹു അൻഹുള്ളത് എത്യോപ്യയിലാണ്, വിദേശ രാജ്യത്താണ്. അപ്പൊ മൂപ്പര് ദൂരെയാണ്, വാപ്പയില്ലാണ്. പിന്നെ അന്വേഷിക്കാൻ പോകാൻ കുടുംബത്തിൽ ആരുമില്ല. മക്കത്ത് നിന്ന് മദീനത്തേക്ക് ഹിജറ വന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണ കാലമാണ്. അപ്പോ ഈ ഒരവസ്ഥയിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങളെ മോളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന വിവരം
ആര് മുത്തുനബിയോട് പോയി പറയും? എനിക്കാണെങ്കിൽ അതിങ്ങനെ ആലോചിച്ചിട്ട് വേറെ ആരെങ്കിലും കല്യാണം ആലോചിച്ച് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആലോചിച്ചിങ്ങനെ നടന്നു. അലിയാർ പറയാണ് തമാശ, ഞാൻ ആലോചിച്ചിങ്ങനെ നടന്നു, നടന്നിങ്ങനെ അങ്ങ് പോയപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് നബി തങ്ങളെ മുറ്റത്താണ്. ആലോചിച്ചിങ്ങനെ നടന്നിട്ട് എത്തിയത് എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലാണ് എത്തിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് അലിയേ എന്താ നിങ്ങൾ ഈ സമയത്ത് വന്നത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ യോ റബ്ബ് മുത്തുനബിൻ്റെ അടുത്താണ് എത്തിയത്, ഞാനാകെ നാവ് ഇറങ്ങിപ്പോയി, എന്ത് പറയണമെന്നറിയാതെ ഞാൻ നബി തങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ നിന്നു. അപ്പം എൻ്റെ ഹൃദയം വായിച്ച, എൻ്റെ മനസ്സ് വായിച്ചിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ചോദിച്ചു, അലിയേ നീ ഫാത്തിമൂനെ കല്യാണം അന്വേഷിച്ച് വന്നതാണോ എന്ന് ചോദിച്ചു. നീ ഫാത്തിമൂനെ കല്യാണം അന്വേഷിച്ച് വന്നതാണോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അതേ എന്ന അർത്ഥത്തിൽ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തല താഴ്ത്തി. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് ചോദിച്ചു, അലിയേ ഫാത്തിമൂനെ നിക്കാഹ് ചെയ്യാൻ നീ മഹർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അലിയാർക്ക് സന്തോഷമായി, കെട്ടിച്ചേരുന്ന് ഉറപ്പായല്ലോ. അലിയാർ പറയാണ് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് മഹർ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും മഹർ കൊടുക്കാനില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മഹർ ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മഹർ ഒരു വളയോ ഒരു മാലയോ ഒക്കെ മഹർ കിട്ടിയാൽ അത് ആ പെണ്ണിൻ്റെ അടുത്ത് അപ്പം തന്നെ ഉണ്ടാകണം. നിങ്ങൾ ആണുങ്ങൾ ഒരു കാര്യം ചെയ്യണം, എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ മഹർ എടുത്ത് വിൽക്കാൻ നിൽക്കണ്ട, പെണ്ണുങ്ങൾ കൊടുക്കാനും നിൽക്കണ്ട. ആ അതൊരു പ്രധാനപ്പെട്ട സ്വത്താണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച മഹറു വല്ലതും? ആ സമയത്ത് അലിയാരിങ്ങനെ വിഷമിച്ച് റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, മോനെ അലിയെ ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ യുദ്ധക്കളത്തിൽ ഉപയോഗിക്കാൻ ഒരു പടയങ്കി ഞാൻ നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടില്ലേ? ബദറിലേക്ക് പോകുമ്പോൾ അലിയാർക്ക് പടയങ്കി റസൂലുള്ള വാങ്ങിക്കൊടുത്തതാണ്. ആ പടയങ്കി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിറ്റോളൂ, ആ പൈസ നമുക്ക് ഫാത്തിമൂന് മഹറായിട്ട് കൊടുത്തിട്ട് നിക്കാഹ് ചെയ്യാം. അലിയാർക്ക് സന്തോഷമായി. അങ്ങോട്ട് പതുക്കെ നടന്നാ മൂപ്പര് പോയത് ആലോചിച്ചും കൊണ്ട്. എന്നിട്ട് വളരെ വേഗത്തിൽ വീട്ടിൽ വന്ന് ഏയ് സുബ്ഹാനല്ലാഹ്, വേഗത്തിൽ ആ പടയങ്കി എടുത്തിട്ട് മാർക്കറ്റിൽ വന്നിട്ട് അത് വിൽപ്പനക്ക് വെച്ചിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുക. വിൽപ്പനക്ക് വെച്ച് കാത്ത് നിൽക്കുമ്പോൾ ആ വഴിക്ക് ആദ്യം തന്നെ ചോദിച്ചു വന്നത് ആരാന്നറിയോ? സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. യാ റബ്ബ്, അലി റളിയല്ലാഹു അൻഹുവിനെ കല്യാണം നടക്കുകയാണെങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ ആരാ? നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഏട്ടമ്പതി അപ്പളയാണ്. അള്ളാഹു ഖൈർ തരട്ടെ. അപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, അലി എന്താ ഇവിടെ മാർക്കറ്റിൽ ഇങ്ങനെ നിൽക്കണു ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ എൻ്റെ പടയങ്കി വിൽക്കാൻ വേണ്ടി നിൽക്കുകയാണ്, എത്ര വില തരണം എന്ന് ചോദിച്ചു. അവർ രണ്ടാളും കൂടി സംസാരിച്ചു, സംസാരിച്ചിട്ട് വില ഉറപ്പിച്ചു. നമ്മളെ കേരളത്തിലെ കച്ചവടമാതിരി ഒരു സ്ഥലത്തും കച്ചവടമല്ല, വില ചോദിക്കാൻ പാടില്ല ഇവിടെ. ആ വില ചോദിച്ചാൽ അല്ലേ സാധനത്തിനെങ്കിൽ 3.95 5.95 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വില ചോദിച്ചാൽ ഒരു ഡിമാൻഡ് കമ്മി മാതിരി. നമ്മളെ ആൾക്കാർ അറബികളെ കച്ചവടം രസമുള്ള കച്ചവടം കം ഹാദെ ആ ഹംസീൻ റുബിയ ആഹർഷേഖം ഉടനെ ചോദിക്കും അല്ലേ. ഞാൻ വില ചോദിച്ചെന്ന് തർക്കിച്ചിട്ട് ചോദിച്ചിട്ടേ വാങ്ങുള്ളൂ, അതൊരു ഒരു കച്ചവടത്തിൻ്റെ മര്യാദയാണ്. അലി റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വില ഉറപ്പിച്ചു 400 ദിർഹം. 400 ദിർഹംസിന് പടയങ്കി ഉറപ്പിച്ചിട്ട് സാധനം ഇങ്ങോട്ട് വാങ്ങി, 400 അങ്ങോട്ടും കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു കച്ചവടം പറഞ്ഞ് പോകാൻ ഒരുങ്ങി പോകുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറഞ്ഞു, അലിയേ പൈസ നിങ്ങളെടുത്തോളൂ, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. യുദ്ധക്കളത്തിൽ ഏറ്റവും ധീരത കാണിക്കുന്ന യോദ്ധാവ് നിങ്ങളാണ്, അതുകൊണ്ട് ഈ പടയങ്കി എന്നേക്കാൾ ആവശ്യം നിങ്ങൾക്കാണ്. അള്ളാഹിന്റെ ദീനിനു വേണ്ടി ജിഹാദ് നടത്താൻ പട പൊരുതാൻ ഇത് ഞാൻ നിങ്ങൾക്ക് തന്നെ സംഭാവന തരാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ അത് അങ്ങോട്ടേക്കാണ് സംഭാവന കൊടുത്തു. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് പടയങ്കി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ വില കൊടുത്തിരിക്കുന്ന 400 ദിർഹമും കയ്യിൽ പിടിച്ചിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാ മുത്തുനബിയുടെ ഹദറത്തിലേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, നബിയേ എൻ്റെ പടയങ്കി വിറ്റിട്ട് 400 ദിർഹംസ് കിട്ടിയിട്ടുണ്ട്. അല്ലാ എൻ്റെ റസൂൽ സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചിട്ട് പറഞ്ഞു, അലിയെ അത് നമുക്ക് ഫാത്തിമൂന് മഹർ കൊടുത്തുകൊണ്ട് നിക്കാഹ് നടത്താം. അതൊക്കെ ഉറപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അലിയെ ഒരു നിക്കാഹൊക്കെ കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഒരു സദ്യ കൊടുക്കണ്ടേ, ഒരു സൽക്കാരം കൊടുക്കണ്ടേ, അതിന് എന്താ ചെയ്യാന്ന് ചോദിച്ചു. അല്ലാഹു റബ്ബീ, അതങ്ങ് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മദീനത്ത് സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ ഒരു വാർത്ത പരന്നിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമൂനെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന്. സാന്ത്വനത്തിൻ്റെ കൂട്ടുകാരും സാന്ത്വനത്തിന് സഹായിക്കുന്നവരും ശ്രദ്ധിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടയങ്കി വിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അത് വിൽപ്പന നടത്തുന്നു. വാങ്ങിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ അലി റളിയല്ലാഹുവിന് മക്കത്തു നിന്ന് എല്ലാം ഉപേക്ഷിച്ച് വന്നിട്ട് മറ്റൊരു സ്വഹാബിയുടെ കൂടെ താമസിക്കാൻ, അവിടെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ആ പടയങ്കി അങ്ങോട്ട് തന്നെ സംഭാവന തിരിച്ചു കൊടുക്കുന്നു. 400 ദിർഹംസ് വേറെ വിലയായിട്ടും കൊടുക്കുന്നു. സാന്ത്വനത്തിന്റെ സംഗതി നോക്കണം. വീണ്ടും ഇരിക്കട്ടെ, അലി റളിയല്ലാഹുവിന് വന്നിട്ട് ഫാത്തിമോന് മഹറായിട്ട് 400 ദിർഹം മുത്തുനബി ഏൽപ്പിച്ചപ്പോൾ അല്ലാ അല്ലാ റസൂലുള്ള ചോദിച്ചു, അലിയേ ഫാത്തിമോനെ നിക്കായി കഴിഞ്ഞാൽ നീ എന്തെങ്കിലും ഒരു സൽക്കാരം ഉണ്ടാക്കണ്ടേ, അതിനെന്താ ചെയ്യാ? അപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അബി വക്കാസ് തങ്ങൾ അത് കേട്ടിട്ട് പറഞ്ഞു, നബിയേ അലി ആർക്ക് സൽക്കാരത്തിന് അറുക്കാൻ ഒരു ആടിനെ ഞാൻ കൊടുത്തോളാന്ന്. അല്ലാ സയ്യിദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പ്രമാണിയാണ്, പ്രമുഖന, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ആടിനെ ഞാൻ കൊടുത്തോളാന്ന്. ആ സമയത്ത് മറ്റു രണ്ട് സ്വഹാബാക്കൾ പറഞ്ഞു, റൊട്ടി ഞങ്ങൾ കൊടുത്തോളാം. അല്ലാ അല്ലാ മദീനത്തെ അലിയാരെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് സൽക്കാരത്തിന് വകുപ്പുണ്ടാക്കി. അല്ലാ എൻ്റെ റസൂലിൻ്റെ വീട്ടിലേക്ക് അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി സൽക്കാരത്തിന് ആട് സാധനങ്ങളും ഒക്കെയായി നിക്കാഹിന് പോയിട്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിക്കാഹ് കഴിഞ്ഞ് മഹർ കൊടുത്ത് സൽക്കാരങ്ങളും സദ്യയൊക്കെ ഒരുക്കി, അല്ലോ ആഹാരങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും പിരിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത സങ്കടം അവിടെ നിലനിൽക്കുകയാണ്. എന്താണ് സങ്കടം? ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ എത്ര സന്തോഷത്തിലാണ്, നമ്മളൊക്കെ എത്ര ആനന്ദത്തിലാണ്, നമ്മളൊക്കെ എത്ര സുഖ സൗകര്യത്തിലാണ്. അല്ലോ നമ്മുടെയൊക്കെ വീട്ടിലുള്ള മണിയറ അൽഹംദുലില്ലാഹ് എത്ര സൗകര്യമുള്ളതാണ്. നല്ല ഡബിൾ കോട്ട് കട്ടിൽ, ആ കട്ടിലിന്മേൽ തന്നെ എന്തെല്ലാം സൗകര്യമുണ്ട് സഹോദരങ്ങളെ, എന്തൊക്കെ അലങ്കാര കൊത്തുപണികളുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടിയ ന്യാമത്താണ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അതിൽ നല്ല ബെഡ് വിരിച്ചിട്ടുണ്ട്, വർണ്ണ ശബളിമയുള്ള വിരിപ്പുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി വിശറി ഒരു ഭാഗത്തുണ്ട്, അപ്പുറത്ത് എ സി ഉണ്ട്, ബാത്ത് അറ്റാച്ച് റൂമുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമോനെ നിക്കാഹ് കഴിഞ്ഞിട്ട് സദ്യ കഴിഞ്ഞ് പിരിയുമ്പോൾ അലിയാർക്കും ഫാത്തിമോനും ഉറങ്ങാൻ കൊടുക്കാൻ മുത്തുനബിയുടെ വീട്ടിൽ ഒരു റൂമില്ല. അലിയാര് മക്കത്തുനിന്ന് ഹിജറ വന്നിട്ട് മദീനക്കാരനായ ഒരു സ്വഹാബിയുടെ കൂടെയാണ് താമസിക്കുന്നത്. മുത്തുനബിൻ്റെ മോളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ സൗകര്യമുണ്ടോ? ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വഹാബാക്കൾ ചേർന്നുകൊണ്ട് ഈത്തപ്പനയുടെ ഓല വെട്ടിയിട്ട് ആ ഓല ഇങ്ങനെ മടഞ്ഞ് മടഞ്ഞ് ശരിയാക്കിയിട്ട് അതുകൊണ്ട് ചെറിയൊരു കൂര, ഒരു ചെറിയ കൂര ഇങ്ങനെ കെട്ടിയിട്ട് ചെറിയൊരു മറ ഇങ്ങനെ കെട്ടി ഉണ്ടാക്കി. ആ മറ കെട്ടി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉറങ്ങാൻ പറ്റുന്ന ഒരു പായ വേണ്ടേ, ഒരു വിരിപ്പ് വേണ്ടേ, ആരുടെ കയ്യിലുമില്ല. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ കൂര ഇങ്ങനെ കെട്ടിയിട്ട് മണൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിരിച്ചിട്ട് ആ മണലിൽ നിന്ന് കല്ലും മുള്ളും ഈർക്കിളിയും അതൊക്കെ അങ്ങോട്ട് എടുത്തിട്ടിട്ട് അതിങ്ങനെ വിരിപ്പാക്കി വെച്ച് മണൽ. അലിയാര് പറയാണ്, പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മോളെ ഈ പച്ച മണ്ണിൽ കൊണ്ടുപോയി കിടത്തുന്നത് ആലോചിച്ചപ്പോൾ എൻ്റെ കരളുരുകിപ്പോയി. അലിയാരുടെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം എന്താണെന്നറിയോ? ഒരു ആടിൻ്റെ തോല് മാത്രമാണ്. ആ ആട്ടിൻ്റെ തോല് അലി റളിയല്ലാഹുവിന് സൂക്ഷിക്കുന്നത് ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കാനാണ്. ഒട്ടകത്തിന് പുല്ലിട്ട് കൊടുക്കാനുള്ള ആ ആട്ടിൻ്റെ തോല്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നല്ല പോലെ ആ പുല്ലൊക്കെ മുട്ടി മുട്ടി കളഞ്ഞിട്ട് ആ തോല് നല്ല പോലെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് അത് നിലത്ത് വിരിച്ചിട്ട് ഫാത്തിമോനെ ആ ആട്ടിൻ്റെ തോല് ഉണങ്ങിയ ആ തോലിൽ കിടത്തിയിട്ട് ആ ചെറ്റക്കൂരയുടെ ഉള്ളിലാണ് അവർ രണ്ടുപേരും മധുവിധു ആഘോഷിക്കുന്നതെന്ന കാര്യം ഉമ്മപങ്ങന്മാർ സഹോദരന്മാരെ നാം ഓർക്കണം കേട്ടോ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഫാത്തിമ ഗർഭിണിയായി. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഒരു മോൾക്ക് ഗർഭമായാൽ സന്തോഷിക്കാൻ ആരൊക്കെയുണ്ട്? ഉമ്മയുണ്ട്. ഫാത്തിമ ബിബിക്ക് ഉമ്മ എന്ന് വിളിക്കാൻ ഖദീജ ബിബി സന്തോഷത്തിന് കൂടെയില്ല. ഉമ്മുമ്മ അല്ലെങ്കിൽ വല്യമ്മ എന്ന് വിളിക്കാൻ അങ്ങനെ ഒരു ഉമ്മാമയില്ല. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഇത്താത്ത എന്ന് വിളിക്കാൻ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരാങ്ങളെ ജീവിച്ചിരിപ്പില്ല. ആരാണ് സന്തോഷത്തിന് എല്ലാറ്റിനും പകരം? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തുനബി എപ്പോഴും ചെല്ലും വിവരങ്ങൾ അറിയും, മോളെ
അലി റളിയല്ലാഹുവും ഫാത്തിമ ബിബിയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് റസൂലുള്ള ചെന്നാൽ മുത്തനബി രണ്ടാളെയും നടുവിലിരിക്കും. ഒരു കൈ ഇങ്ങനെ ചുമലിൽ വെച്ചിട്ട് അലിയും, ഒരു കൈ ഇങ്ങനെ ചുമലിൽ വെച്ചിട്ട് ഫാത്തിമയും, രണ്ടാളെയും നടുവിലിരുന്നിട്ട് റസൂലുള്ള രണ്ടുപേരെയും സമാധാനിപ്പിക്കും, ആശ്വസിപ്പിക്കും. ആ ഇടയ്ക്ക് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഫാത്തിമാബിയുടെ മുഖത്തിന് വല്ലാത്തൊരു വ്യത്യാസം, ഒരു വല്ലാത്ത വിഷമം പോലെ. നബി തങ്ങൾക്ക് കാര്യം പിടികിട്ടി, ഫാത്തിമൂന് പ്രസവത്തിൻ്റെ വേദന തുടങ്ങിയിട്ടുണ്ട്. നബി തങ്ങൾ ഉടനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫാത്തിമുനോട്, മോളെ ഉപ്പ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ അപ്പുറത്ത് പോയിട്ട് ഉമ്മു സലമ ബീവിയെ വിളിച്ചു, ഇപ്പുറത്ത് പോയിട്ട് സൈനബ ബിന്തു ജഹ്ഷനെ വിളിച്ചു, രണ്ട് സഹോദരിമാരെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും വേഗത്തിൽ ഫാത്തിമുവിൻ്റെ അടുക്കലേക്ക് പോകണം. നിങ്ങൾ രണ്ടുപേരും ഫാത്തിമുവിൻ്റെ അടുക്കലേക്ക് പോകണം. ആ ഫാത്തിമുവിന് പ്രസവത്തിൻ്റെ അടയാളം തുടങ്ങിയിട്ടുണ്ട്, പ്രസവത്തിൻ്റെ ലക്ഷണം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഫാത്തിമുവിൻ്റെ അടുക്കൽ പോയിട്ട് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടിരിക്കണേ, മുഹമ്മദുർ റസൂലുള്ളാഹ്, ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, സ്വർഗത്തിൽ നേതാവായി പെണ്ണുങ്ങൾക്ക് നിൽക്കേണ്ട പോൾ ഫാത്തിമാക്ക് പ്രസവത്തിൻ്റെ വേദന വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞയച്ചിട്ട് പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ഫാത്തിമുവിൻ്റെ അടുക്കൽ ആയത്തുൽ കുർസി ഓതണം. ലിൽ വാലിദത്തി വൽ വലദീ, ആയത്തുൽ കുർസി പ്രസവ സമയത്ത് ഓതിയാൽ അത് ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ, അത് ഉമ്മാക്കും കുട്ടിക്കും സംരക്ഷണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗർഭിണികൾ ഗർഭകാലത്ത് നല്ലപോലെ ആയത്തുൽ കുർസി ഓതണം. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരും ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടവരും കാത്തു നിൽക്കുമ്പോൾ ആയത്തുൽ കുർസി അങ്ങനെ ഓതിക്കോ. നബി തങ്ങളുടെ മോൾക്ക് സുഖപ്രസവത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തിരിക്കുന്ന ചികിത്സ ആയത്തുൽ കുർസി ആണെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്താണ് ആയത്തുൽ കുർസി ഈ മാലിന് സലാമത്ത് നൽകണേ അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ, ക്യാൻസറിന് ശിഫ നൽകണേ അല്ലാ, കടബാധ്യത പെരുകി കണ്ണീരിലാക്കല്ലേ അല്ലാ, കുടുംബ വഴക്കുകൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഫാത്തിമാബിയുടെ കല്യാണം സാന്ത്വനത്തിൻ്റെ സേവനത്തിൻ്റെ ഒക്കെ പ്രവർത്തകരെ ഓർത്തു നോക്കൂ, നിങ്ങൾ എത്ര സംഭവങ്ങളാണ് ചരിത്രത്തിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ സാന്ത്വനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലായിടത്തും സാന്ത്വനമാണ്. പ്രത്യേകിച്ച് സാന്ത്വനത്തിന് ഒരു കേന്ദ്രം പണിതിട്ട് അവിടെ വിവിധ സംഗതികൾ ആലോചിക്കുന്നുണ്ട്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ സാന്ത്വന പ്രവർത്തകർ ആ നാട്ടിലുള്ള പ്രായമുള്ള ആളുകളിൽ ചിലർ രോഗികളായി കിടക്കുന്നുണ്ട്. ആ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് ജുമുഅക്ക് വരാൻ സാധിക്കൂല. അതിലൊരാളെ കാല് മുറിച്ച് കിടക്കുക, ഷുഗർ പെരുകിയിട്ട് കാല് തൊടൻ്റെ താഴെ മുറിച്ച് കിടക്കുക, ഓർമ്മക്ക് യാതൊരു കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളെ പ്രവർത്തകർ വീട് കയറി ചെന്നപ്പോൾ മൂന്ന് പെൺകുട്ടികളുടെ ഉപ്പയായ ആ പ്രായമുള്ള ആൾ മക്കളെ മുമ്പിൽ കരഞ്ഞു, മക്കളെ ഞാൻ വലിയ സങ്കടത്തിലാണ്, എന്തേ വലിയപ്പ ജുമുഅൻ്റെ വാങ്കിങ്ങനെ കേൾക്കും, ഞാൻ നേരത്തെ ജുമുഅക്ക് പോയിരുന്ന ആളാ, ഇപ്പൊ എനിക്ക് ജുമുഅക്ക് പോകാൻ കഴിയണില്ല, ഈ മൂന്ന് പെൺകുട്ടികളല്ലേ എനിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ആ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ നഖം മുറിച്ചു, അദ്ദേഹത്തിൻ്റെ താടി ഒപ്പിച്ചു കൊടുത്തു, അദ്ദേഹത്തെ കുളിപ്പിച്ചു, എന്നിട്ട് നമ്മുടെ പ്രവർത്തകർ ആ കുട്ടികളെ അദ്ദേഹത്തെ നമ്മളെ വീൽ ചെയറിൽ കയറ്റി ഇരുത്തിയിട്ട് ജുമുഅക്ക് കൊണ്ടുവന്ന് പള്ളിയിൽ ഇരുത്തി ജുമുഅക്ക് അദ്ദേഹം നല്ല പോലെ ജുമുഅ നിസ്കരിച്ച് തൊട്ടടുത്ത ഖബർസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് ദ്വാർന്ന് ആ ഉപ്പാപ്പാനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് താങ്ങി എടുത്തിട്ട് കുട്ടികളെ ആ കട്ടിൽമക്കൊണ്ടേക്ക് കടത്തുമ്പോൾ ആ പ്രായമുള്ള ഉപ്പാപ്പ, അല്ലാഹ് ഈ മക്കൾക്ക്, അല്ലാഹുവേ ഈ മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഉപ്പാപ്പാൻ്റെ കൈ ഉയർത്തിയുള്ള പ്രാർത്ഥന, അത് അപ്പപ്പോൾ അല്ലാഹുവിലേക്ക് എത്തുന്ന പ്രാർത്ഥനയാണ്. അതാണ് സാന്ത്വന പ്രവർത്തനത്തിൻ്റെ സേവനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ വിവിധ രൂപത്തിൽ നടക്കുന്നുണ്ട്, അതിനൊരു കേന്ദ്രം പണിയണം.
ഭൂമി ഇവിടെ കയ്യിലുണ്ട് എന്ന് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തര തോഫീക്ക് നൽകുമാറാവട്ടെ, അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും ചെറിയ ഒരു സഹായം അതിന് ചെയ്തു കൊടുത്തു.